നമസ്കാരം, സംവാദത്തിലേക്ക് സ്വാഗതം. ആരോഗ്യ പരിപാലന രംഗത്ത് വളരെ വലിയ പങ്ക് വഹിക്കുന്നവരാണ് നഴ്സസ്. എന്നാൽ ഇന്ന് അവർക്ക് അവരുടെ വേതനത്തിന് വേണ്ടി തെരുവിൽ സമരം ചെയ്യേണ്ടി വരുന്നു. ഈ പ്രശ്നത്തിന്റെ വിവിധ വശങ്ങളാണ് സംവാദം ഇന്ന് പരിശോധിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് ഡോക്ടർ കെ എ കുമാർ. അദ്ദേഹം മുൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറാണ്, ഇപ്പോൾ കിംസ് ആശുപത്രിയിൽ ഡോക്ടറായി പ്രവർത്തിക്കുന്നു. ശ്രീ സിബി മുകേഷ്, യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷനെ പ്രതിനിധീകരിക്കുന്നു. അഡ്വക്കേറ്റ് ഏലിയാസ്, കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അസോസിയേഷനെ പ്രതിനിധീകരിക്കുന്നു. ശ്രീ ദിലീപ് എം കെ, ഇന്ത്യൻ നഴ്സസ് അസോസിയേഷനെ പ്രതിനിധീകരിക്കുന്നു. ശ്രീ ഐര ശശി, അദ്ദേഹം പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ ഓഫ് കേരളയുടെ സെക്രട്ടറിയാണ്, അസോസിയേഷനെ പ്രതിനിധീകരിക്കുന്നു. നമുക്ക് ചർച്ച ആരംഭിക്കാം. ഈ പാനലിൽ മൂന്ന് സ്റ്റേക്ക് ഹോൾഡേഴ്സാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത്, ഒപ്പം ഡോക്ടർ. നഴ്സിംഗ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള മൂന്ന് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, നിങ്ങളെ പഠിപ്പിക്കുന്ന കോളേജിന്റെ മാനേജ്മെന്റ് അസോസിയേഷന്റെ ആൾക്കാരുണ്ട്, നഴ്സസ് ആയിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്, ഒപ്പം നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് അസോസിയേഷന്റെ ആളുകളുണ്ട്. ഈ വിഷയത്തിന്റെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഡോക്ടറിനോടൊപ്പം ഇന്ന് നമുക്ക് പാനലിലുണ്ട്. അതുകൊണ്ട് തന്നെ വിഷയത്തിന്റെ എല്ലാ വശങ്ങളും നമുക്ക് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാം. സിബിയിലേക്കാണ് ഞാൻ ആദ്യം വരുന്നത്. സിബി, 10 ദിവസത്തോളമായിട്ട് നിങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്നു. മറ്റ് ജില്ലകളിൽ അതിനു മുമ്പേ തന്നെ സമരം ആരംഭിച്ചു കഴിഞ്ഞു. എന്താണ് ഈ സമരത്തിന്റെ കൃത്യമായിട്ട്, ഇത് തീരണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സൊല്യൂഷൻ എന്താണ്? 2013 മിനിമം വേജ് 2016 റിവൈസ് ചെയ്യണമായിരുന്നു. അത് 1.5 കൊല്ലമായിട്ട് റിവൈസ് ചെയ്യാത്ത സാഹചര്യത്തിലാണ് ഇങ്ങനൊരു സമരത്തിലേക്ക് പോയത്. അപ്പൊ ആ മിനിമം വേജ് റിവൈസ് ചെയ്യണം. അതുപോലെ ആ റിവിഷനകത്ത് സുപ്രീം കോടതിയുടെ ഒരു വിധിയുമുണ്ട്, അതുപോലെ അതിനുശേഷം നിർദ്ദേശം വെച്ച ഒരു കമ്മിറ്റിയുണ്ട്. അപ്പൊ അത് രണ്ടും നടപ്പിലാക്കണം, കേരളത്തിലെ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് നടപ്പിലാക്കണം എന്നുള്ള ആവശ്യമായിട്ടാണ് രണ്ട് കാര്യം അവിടെ ഇടപെട്ട് ചോദിച്ചോട്ടെ. അതായത് 2013 ഫിക്സ് ചെയ്ത മിനിമം വേജസിൽ നിങ്ങൾ തൃപ്തരാണ് അന്നത്തെ കാലത്ത്, അത് 2016 റിവൈസ് ചെയ്തില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഒന്നാമത്തെ. ആണ്, അന്ന് സാധാരണ മിനിമം വേജസ് ഈ പറഞ്ഞ പോലെ 5 കൊല്ലം കഴിഞ്ഞാൽ റിവൈസ് ചെയ്യുക. അന്ന് അത് 2013 അത് റിവൈസ് ചെയ്യുമ്പോൾ അന്ന് നമ്മൾ അന്നത്തെ ആ സാഹചര്യത്തിൽ അന്ന് അത് സമ്മതിക്കുകയും 3 വർഷം കഴിഞ്ഞ് തിരുത്തി തരാമെന്നുള്ള റിവൈസ് ചെയ്യാമെന്നുള്ള കരാറും പുറത്താണ് അന്ന് അത് സമ്മതിക്കുന്നത്. ഒരു റിട്ടേൺ കരാറുണ്ട്, ആ റിട്ടേൺ കരാറുണ്ട് 3 വർഷം. അതായത് 2016 ജനുവരിയിൽ വീണ്ടും കറക്റ്റ് ചെയ്യുമെന്നുള്ളത്, വീണ്ടും റിവൈസ് ചെയ്യുമെന്നുള്ളത്. പക്ഷെ അത് റിവിഷൻ ഈ 1.5 കൊല്ലമായിട്ടും കഴിഞ്ഞില്ല. അത് മാത്രമല്ല, ആ ഇതേ സമയത്തിന് മീൻ ടൈമിൽ 2016 നവംബറിൽ സുപ്രീം കോടതിയുടെ വിധിയും അത് ശേഷമുള്ള ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ടും സർക്കാരിന്റെ മുന്നിലുണ്ട്. അപ്പൊ ഇത് രണ്ടും നടപ്പിലാക്കാൻ ഏകദേശം ആ വിധിയും ഇതും വന്നിട്ട് 7 മാസം കാലമായി, റിവൈസ് ചെയ്യാനുള്ള കാലം കഴിഞ്ഞ് 1.5 കൊല്ലമായി. അപ്പൊ ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ നഴ്സുമാർ തെരുവിൽ ഇറങ്ങി സമരം ചെയ്യേണ്ട അവസ്ഥ. അതായത് ഞാൻ ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യുന്നത്, 2013 ഇതുപോലെ നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ സമരം നടത്തിയപ്പോൾ നിങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾക്ക് തൃപ്തികരമായ പരിഹാരം കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിന് റിവൈസ് ചെയ്യാമെന്ന് പറഞ്ഞ 2016 എന്ന കാലാവധിയിൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് കിട്ടിയില്ല. അതാണ് നിങ്ങളുടെ വിഷയം. ഇപ്പൊ അതാണ് വിഷയം. ഇപ്പൊ അതാണ് വിഷയം, റിവൈസ് ചെയ്ത് കിട്ടിയില്ല. പക്ഷേ ഈ 1.5 വർഷക്കാലമായിട്ട് രണ്ട് രീതിയിൽ സാഹചര്യങ്ങൾ ഉണ്ടാവാം. ഒന്ന്, റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള നീക്കവുമില്ല, നിങ്ങളോട് പരിപൂർണ്ണ നിസ്സഹകരണമാണ്. രണ്ട്, അവർ അതിനു വേണ്ടിയിട്ടുള്ള പ്രൊസീജിയറുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിൽ ഏതാണ് ഇപ്പം നടക്കുന്നത്? അല്ല, ഇതിൽ പ്രൊസീജിയറുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് സത്യാവസ്ഥയാണ്. കാരണം മിനിമം വേജ് കമ്മിറ്റി നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ എന്താ പ്രശ്നം വെച്ചാൽ, ഒരിക്കലും നമ്മൾ ആവശ്യപ്പെടുന്ന അന്ന് പറഞ്ഞതിൽ നിന്ന് 35%, 37% എന്നുള്ള അവസ്ഥയിൽ കൂടുതൽ വരുന്നില്ല. അപ്പൊ ആ അവസ്ഥ അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ അത് റിവിഷനും ഇതുമായിട്ട് കാര്യമില്ല. എന്റെ ചോദ്യം, അപ്പോൾ അതിന് റിവിഷന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ ഇസ് ഗോയിങ് ഓൺ. അത് നടക്കുവാണ്. അവർ അതിൽ തൊടാതിരിക്കുകയല്ല, പക്ഷെ അവർ തൊടാതിരിക്കുകയല്ല, ഗോയിങ് ഓൺ ആണ്. പക്ഷെ എന്താണ് അവിടെ ഇവരുടെ അടമൻ സ്റ്റാൻഡ് എന്നാണ്? ഈ പറഞ്ഞതിൽ ഗവൺമെന്റ് പറയുന്നോ സുപ്രീം കോടതി പറയുന്നോ ഞങ്ങൾ ആവശ്യപ്പെടുന്നതിനോ ഈ അടുത്ത് പോലും വരാതെ അവരാ പിടിക്കുന്ന മുകളിൽ 4 കൊമ്പ് എന്നുള്ളത് പോലെ. ഞാൻ ഒന്നുകൂടെ മുന്നോട്ട് പോയി ചോദിക്കട്ടെ. അപ്പോ മിനിമം വേജസ് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിലപാട് അവർ എടുക്കാതിരിക്കുകയല്ല, മറിച്ച് അവരെടുക്കുന്ന നിലപാടിനോട് നിങ്ങൾക്ക് ഒത്തുപോകാൻ കഴിയുന്നില്ല. അതാണ് നിങ്ങളുടെ പ്രശ്നം. അതാണ് മെയിൻ പ്രശ്നം. അതാണ് പ്രശ്നം അത് ഇവരെടുക്കുന്ന നിലപാടിനെ രാജ്യത്തെ പരമാധികാരമായ കോടതി പറയുന്ന ഒരു സാധനമുണ്ട്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലേബർ കോൺഫറൻസ്, നമ്മൾ
നമ്മുടെ പ്രധാനമന്ത്രി അധ്യക്ഷനായ ഒരു കമ്മിറ്റി കൃത്യമായി പറയുന്നുണ്ട് തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നുള്ളത്. അപ്പൊ ശ്രീ അഡ്വക്കേറ്റ് എലിയാസ്, ഇന്റർനാഷണൽ റൂൾസിനെതിരാണ്, സുപ്രീം കോടതി പറയുന്നതിനെതിരാണ്, ഇതൊക്കെ സർക്കാർ പറയുന്നതിനെതിരാണ്, നേരത്തെ എഴുതി വെച്ച റിട്ടൺ കരാറിനെതിരാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നതാണ് സിബിയുടെ വാദം. ഈ പറയുന്നതിനോട് തീർച്ചയായിട്ടും ഞാൻ യോജിക്കുന്നില്ല. 2013 ഐ ആർ സി വിദഗ്ധരെല്ലാവരും കൂടെ ഇരുന്ന് നേഴ്സിംഗ് അസോസിയേഷൻ്റെ പ്രതിനിധികൾ, സർക്കാർ പ്രതിനിധികൾ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികൾ എല്ലാവരും കൂടെ ഇരുന്ന് ഒരു തീരുമാനമെടുത്ത് മിനിമം വേജസ് ഫോർമുല ഉണ്ടാക്കി അതിന് കൃത്യമായ ഗവൺമെൻറ് ഓർഡറും ഉണ്ടായി. അത് കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷനിലെ അംഗങ്ങളായിട്ടുള്ള എല്ലാ ആശുപത്രികളും കൃത്യമായി അത് പാലിക്കുന്നുണ്ട്, അത് അവർക്ക് കൊടുത്തു. ഞാനോട് ഇടപെട്ടോട്ടെ, അതായത് ആ വിഷയത്തിൽ അവർക്ക് തർക്കമില്ല. അവരുടെ തർക്കം 2013 നിങ്ങൾ തീരുമാനം അംഗീകരിച്ചെടുത്തു, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ സിബിക്ക് തർക്കമില്ല. അവിടെ ശതമാനം ആശുപത്രികൾ കൊടുക്കുന്നില്ല. സംഘടനാ ശക്തി ഉള്ളത് ഞങ്ങൾ മേടിച്ചെടുത്തു, ഇല്ലാത്തരത്തിൽ കൊടുക്കുന്നില്ല. അതാണ് സിബി അവിടുത്തെ പ്രശ്നം. അതായത് ഞാൻ നേരത്തെ സിബിയോട് വളരെ വ്യക്തമായി ചോദിച്ചത്, അന്നത്തെ കാര്യത്തിൽ നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങളുടെ പ്രശ്നം എന്താണ് നിങ്ങൾ സമരം ചെയ്യുന്നത്, ഇപ്പോൾ അത്തത് റിവൈസ് ചെയ്ത് കിട്ടുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ സമരത്തിന്റെ മുന്നിലേക്ക് വെച്ചത്. നോക്കൂ, അവിടെ 80% ആശുപത്രികൾക്കും ഇവർ കൊടുക്കുന്നില്ല എങ്കിൽ പിന്നെ ഇത് റിവൈസ് ചെയ്ത് കിട്ടുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? അതാണ് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ സംബന്ധിച്ചോളം സംഘടിക്കാൻ തയ്യാറായ നഴ്സുമാർ, അല്ലെങ്കിൽ നഴ്സുമാർ, ഞങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ആ സംഘടിക്കാൻ തയ്യാറായവർക്ക് കൃത്യമായി ഞങ്ങൾക്ക് മേടിച്ചു കൊടുക്കാൻ കഴിയുന്നു. ഞാൻ അതിലേക്ക് വരാം. ശ്രീ ദിലീപേ, എനിക്ക് ദിലീപിന്റെ അടുത്ത് ചോദിക്കാനുള്ളത് ഈ വിഷയത്തിലേക്ക് വരുന്ന ശ്രീ എലിയാസ് അല്ലെങ്കിൽ ഞാൻ വരാം. അതായത് ഇവിടെ ഇപ്പൊ സംഘടിക്കാൻ തയ്യാറായ ആൾക്കാർ എന്ന് പറഞ്ഞു, ഈ സംഘടിക്കുന്നതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഒന്ന്, കാരണം നിങ്ങളെ ആരെങ്കിലും തടയുന്നുണ്ടോ സംഘടിക്കുന്നതിന്? ഒന്ന്. രണ്ട്, നമ്മുടെ ഈ ഡിസ്കഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നഴ്സസ് എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും സ്ത്രീകളാണ് വലിയൊരു മഹാഭൂരിപക്ഷം അതിൽ വർക്ക് ചെയ്യുന്നത്. അവരെ കൃത്യമായി ചർച്ചയുടെ പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് കൃത്യമായ അഭിപ്രായം പറയുവാൻ പോലും പലപ്പോഴും അവർക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ അവർ തയ്യാറാകുന്നില്ല. എന്തുകൊണ്ടാണ് അതിന്റെ കാരണം? ഇല്ല, ആദ്യം ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് വരാം. ഇത് ചോദിച്ചിട്ട് നമുക്ക് തിരിച്ചതിലേക്ക് പോവാം. ഈ പറഞ്ഞ സ്ത്രീകൾ സംഘടിക്കുന്നു, ഞാനത് പറഞ്ഞു. ആദ്യത്തെ ഇതിലേക്ക് വരാം. ആദ്യം താങ്കൾ ചോദിച്ചത് സംഘടിക്കുന്നതിന് എന്തെങ്കിലും എതിർപ്പുകളുണ്ടോ എന്ന്. സ്വാഭാവികമായും ഇത് സംഘടിക്കുന്ന എന്തിനു വേണ്ടി, ആർക്കെതിരെയാണ് സംഘടിക്കുന്നത്? തൊഴിൽ ചൂഷണം നടക്കുന്നതിനെതിരെയാണ് നഴ്സുമാർ സംഘടിച്ചിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ചൂഷണം ചെയ്യുന്ന ആളുകൾ അതിനെ എതിർക്കാതിരിക്കില്ലല്ലോ. ആ എതിർപ്പ് എല്ലാ കാലത്തും, അതായത് 2011-12 കാലഘട്ടങ്ങളിലാണ് നഴ്സുമാർ സംഘടിച്ചു തുടങ്ങുകയും അതിനെതിരെ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് അന്ന് തൊട്ട് ഇന്ന് വരെയും ഇവരെവിടെയൊക്കെ സംഘടിക്കാൻ ചേർന്ന് ശ്രമിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം മാനേജ്മെൻ്റ് ഇടപെട്ടിട്ടുണ്ട്, ഇതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ കാര്യം പറഞ്ഞു. സ്ത്രീകൾ ഈ മേഖലയിൽ ഏതാണ്ട് 80-90% വരെയും സ്ത്രീകൾ തന്നെയാണ്. അതുതന്നെയാണ് ഈ പ്രൊഫഷനിൽ, അല്ലെങ്കിൽ ഇതിനകത്ത് ഈ നഴ്സിംഗ് മേഖലയിലുള്ളതിൻ്റെ പ്രശ്നങ്ങൾ പുറത്തു വരാതിരിക്കാനുണ്ടായ പ്രധാന കാരണം. കാര്യം ഇവരെ അടിച്ചമർത്തി വെച്ചിരിക്കുകയാണ്, അവരെ ഭീഷണിപ്പെടുത്തിയാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ, ഒരു ആശുപത്രിയിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും പുറത്ത് പറയാൻ പാടില്ല. അത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അവർക്ക് ജോലിയില്ല. ഈ തുച്ഛമായ വേതനത്തിന് അവരെ നിൽക്കുന്നവരെ ഭയന്നിട്ടാണ്, തീർച്ചയായും ഭയന്നിട്ടാണ്. രണ്ട് അസോസിയേഷനുണ്ട്, യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷനുമുണ്ട്, ഇന്ത്യൻ നഴ്സസ് അസോസിയേഷനുമുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും സ്ത്രീകളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഇതിൽ രണ്ടിലും സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും. ഒരുപക്ഷെ ഇന്ന് ഓരോ സംഘടനയിലെയും സ്ത്രീ പ്രാതിനിധ്യത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 90% സ്ത്രീകൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ നിന്ന് വരുന്ന രണ്ട് അസോസിയേഷൻസിൽ ഒരെണ്ണത്തിൽ പോലും സംസ്ഥാന സെക്രട്ടറിയായിട്ടോ പ്രസിഡന്റായിട്ടോ നിങ്ങൾക്കൊരു സ്ത്രീയെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഈ ചർച്ചയുടെ കോണ്ടെക്സ്റ്റ് എക്സാക്ട്ലി ഏതല്ലെങ്കിലും ഞാൻ ചോദിച്ചോട്ടെ. കഴിയുന്നില്ല എന്നുള്ളതല്ല, അല്ല പരിമിതി. ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ ഇതിനെ ഈ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഓടി നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരാഴ്ചയിൽ ചിലപ്പോൾ തിരുവനന്തപുരത്ത് നിൽക്കാൻ പറ്റുന്നത് ചിലപ്പോൾ 1-2 ദിവസമായിരിക്കും. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ വീടും കുട്ടികളും ഒരു കുടുംബമായിട്ട് നിൽക്കുമ്പോഴേക്കും എങ്ങനെ അതുപോലെ ഓടി നടക്കാൻ പറ്റുമോ? ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ സ്ത്രീകളാണല്ലോ. ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ അല്ല, അവിടുത്തെ പ്രശ്നമല്ല. ഇവിടെ വലിയൊരു ചൂഷണം നടക്കുന്ന മേഖലയാണ്. ഇവിടെ ഒരു സ്ത്രീയെ കൊണ്ട് ഈ പറയുന്ന മാനേജ്മെന്റിന്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഈ സംവാദം കുറച്ചുകൂടെ അങ്ങ് മുക്കുമ്പോ പ്രവീണ് മനസ്സിലാവും എന്താ സംഭവം. ഒരു സ്ത്രീയെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന മേഖലയല്ല ഇത്. അതിന് സ്ത്രീകൾ ഇനി വന്നുകൊണ്ട് ഇപ്പൊ ഒരു വിധത്തിൽ സ്ത്രീകൾ പൊങ്ങി വരുന്നുണ്ട്. ഇനി പോയിട്ട് ഈ പറഞ്ഞതുപോലെ KGNA സംബന്ധിച്ചിടത്തോളം അതൊരു രാഷ്ട്രീയ സംഘടനയാണ്, അല്ലെങ്കിൽ അവർക്ക് പൊളിറ്റിക്കൽ ബേസ് ഉണ്ട്. ഞങ്ങളെ സംബന്ധിച്ചുള്ള അങ്ങനെയല്ല. ഒരു കൂട്ടം ആൾക്കാർ പിന്നെ പെട്ടെന്ന് കയറി സംഘടിച്ച് ഈ വലിയ കേരള
കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറയുന്നത് ആരോഗ്യ കച്ചവടമാണ്. അപ്പൊ ആ കച്ചവടത്തിനെതിരെ എതിർക്കുമ്പോൾ സ്ത്രീകളെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പല സാഹചര്യത്തിലും പറ്റില്ല. പക്ഷെ ഇപ്പോ പ്രവീൺ നേരത്തെ പറഞ്ഞ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഇപ്പൊ ഒരുപാട് സ്ത്രീകളുണ്ട്. ആയിക്കോട്ടെ, ശരി. എന്തായാലും നമ്മുടെ വിഷയം ചർച്ചയുടെ വിഷയം അതല്ല, പക്ഷേ എങ്കിലും ഞാനേ മുൻ ഐ ആർ സി കമ്മിറ്റിയുടെ മെമ്പറാണ്. 2013 ശമ്പള വർധനവ് ഉണ്ടാക്കിയതിൽ ഐ ആർ സി കമ്മിറ്റിയിലെ മെമ്പറായിരുന്നു ഞാൻ. അന്ന് ഈ രണ്ട് അസോസിയേഷൻ്റെ ആളുകളും മാനേജ്മെൻറ്റും വളരെ ചർച്ച ചെയ്താണ് 30% വർധന ഉണ്ടാക്കിയത്. എന്നിട്ട് അത് പറഞ്ഞ് 3 വർഷം കഴിയുമ്പോൾ റിവൈസ് ചെയ്യണം. 16 റിവൈസ് ചെയ്യുന്നതിലേക്ക് വേണ്ടി അന്നത്തെ തൊഴിൽ വകുപ്പ് മന്ത്രി ഐ ആർ സി കമ്മിറ്റി പുനഃസംഘടിപ്പിക്കപ്പെട്ടു. ആ പുനഃസംഘടിപ്പിക്കപ്പെട്ട കമ്മിറ്റി കണ്ണൂർ മുതൽ തൃശ്ശൂർ വരെ ഓരോ ജില്ലയിലെയും തെളിവെടുപ്പുകൾ നടത്തി. തെളിവെടുപ്പ് നടത്തി വന്നപ്പോഴാണ് ഗവൺമെൻറ്റിൻ്റെ മാറ്റമുണ്ടായി. ഗവൺമെൻറ്റിൻ്റെ മാറ്റമുണ്ടായപ്പോൾ ഐ ആർ സി കമ്മിറ്റി പിരിച്ചുവിട്ടു. പിരിച്ചുവിട്ടിട്ട് പുതിയ ഐ ആർ സി കമ്മിറ്റി ഉണ്ടാക്കി. ആ ഐ ആർ സി കമ്മിറ്റിയാണ് ഇപ്പോൾ പ്രവർത്തനത്തിൽ വെക്കുന്നത്. അന്ന് മാനേജ്മെൻറ്റുകളും ഈ നേഴ്സസ് അസോസിയേഷനും ട്രേഡ് യൂണിയൻ നേതാക്കളും ഇരുന്ന് വളരെ ചർച്ച ചെയ്ത് സമവായത്തിലെത്തി ഇറക്കി. അതിൻ്റെ എല്ലാ ഹോസ്പിറ്റലുകളിലും തുച്ഛമായ ചില ഹോസ്പിറ്റലുകളിൽ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ ബഹുഭൂരിപക്ഷം ഹോസ്പിറ്റലുകളും കൊടുക്കുന്നില്ല ശമ്പളം കൊടുക്കുകയും അത് ബാങ്ക് വഴി തന്നെയാണ് കൊടുക്കുന്നത്. ശരി, ഞാൻ വരാം. അടുക്കരയില്ലേ, ഇവിടെ 3 കാര്യങ്ങളാണ്. 1-ാമത്തെ കാര്യത്തിന്, അതായത് നിങ്ങൾ ഈ അസോസിയേഷനുകളെ വല്ലാതെ ഭീഷണിപ്പെടുത്തും. അതാണ് തെറ്റ്. ഞാൻ എനിക്ക് പറയാനുള്ള ഒരു കാര്യവും അത് തന്നെ. ഈ നേഴ്സസിനെ പരമാവധി സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം തീർച്ചയായിട്ടും സ്ഥാപന മേധാവിക്കും പിന്നെ സ്ഥാപനം നടത്തിക്കൊണ്ടുവരുന്ന എല്ലാവർക്കും ഉണ്ട്. അസോസിയേഷൻസിനെ നിങ്ങൾ എതിർക്കുന്നുണ്ടോ? അസോസിയേഷനെ ഞങ്ങൾ ഒരു കാരണവശാലും എതിർക്കുന്നില്ല. അത് മനുഷ്യന് സംഘടിക്കാനുള്ള അവകാശം, അത് ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ നിങ്ങൾ ഭീഷണിപ്പെടുത്താറുണ്ട്? ഒരു കാരണവശാലും ഇല്ല. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ സമരത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ എനിക്കൊരു ഒരു അവസരം കൂടെ തന്നെ. അപ്പോഴേ ഞാൻ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ സ്ഥാപനത്തില് ഈ നേഴ്സിംഗ് അവരെല്ലാം പ്രത്യേകിച്ച് വിളിച്ച് ചോദിച്ചാൽ, ഞാൻ ഈ പ്രശ്നമൊക്കെ വന്നപ്പോൾ ഞാൻ 3-4 ആശുപത്രികളുടെ, എന്റെ ആശുപത്രി മാത്രമല്ല, ഞാൻ ചോദിച്ചപ്പോ അവരാരും 1% പോലും ഇതിനോട് യോജിക്കുന്നവരല്ല. പക്ഷേ ഇവര് പിന്നെ ഇപ്പൊ വന്ന 2 അസോസിയേഷൻ ഇങ്ങനെ വന്നു, യുണൈറ്റഡ് നേഷൻസ് അസോസിയേഷനും പിന്നെ ഇന്ത്യൻ നേഷൻസ് അസോസിയേഷനും ഇവിടെ നിലയിൽ വന്നപ്പോ അവർക്ക് പിന്നെ എന്തോ കുറച്ച് ആളുകൾ ഇങ്ങനെ ഉണ്ടാവണം, അതിനുവേണ്ടി അവരൊരു ശ്രമം നടത്തുകയും അപ്പൊ ആ ശ്രമത്തിന്റെ ഫലമായിട്ട് ചില ആളുകൾക്ക് അതെല്ലാം നമുക്ക് ആ ആനുകൂല്യം കിട്ടും, ഈ ആനുകൂല്യം കിട്ടും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള ഇത് പറഞ്ഞപ്പോ അവർ കുറച്ചു പേര് ഇതിന് തയ്യാറായി മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെന്നുള്ളതല്ലാതെ ആശുപത്രിയുടെ നടത്തിപ്പിന് നേഴ്സസിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അവരെ എല്ലാ വിധത്തിലും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്ക് തന്നെ സംരക്ഷിക്കുന്നുണ്ട്. 2 അസോസിയേഷനുകളാകാം, പക്ഷേ 3 അസോസിയേഷനുകളുടെ ഉദ്ദേശം അത്ര നല്ലതല്ല, അല്ലെങ്കിൽ ഒരു ഗുഡ് സേക്കിനല്ല. ഇതാണ് 3-ാമത്തെ. ഇനി 4-ാമത്തെ പോയിന്റ്, ഈ 2013 ഇതിനൊക്കെ നിങ്ങൾക്ക് മറുപടി പറയാം കേട്ടോ. ഈ 2013 ഫിക്സ് ചെയ്ത സാലറി മിനിമം വേജസ് 80% ആശുപത്രികളിലും കൊടുക്കുന്നില്ല എന്നാണ് സിബി പറഞ്ഞത്. കൊടുക്കുന്നില്ല എന്നാണ് സിബി പറഞ്ഞത്. കൊടുക്കുന്നുണ്ടോ? തീർച്ചയായും. സിബി കൊടുക്കാത്ത 5 ആശുപത്രിയുടെ പേര് പറയൂ. PRS കൊടുക്കുന്നില്ല. സാറിന്റെ ആശുപത്രി ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരി പറയൂ. ശരി, SK ശരി കൊടുക്കുന്നില്ല. ഈ പറഞ്ഞ നമ്മുടെ വർക്ക് ചെയ്യുന്ന അതിലീവ് വർക്ക് ചെയ്യുന്ന കോസ്മോ 3% കൊടുക്കുന്നില്ല. 3% കുറച്ചാ. ശരി, പിന്നെ ഈ പറഞ്ഞ വലിയ ആശുപത്രികൾ അമൃത അവര് കട്ട് ചെയ്യുന്നു. ഈ പേര് പറഞ്ഞു. ഇപ്പൊ തിരുവനന്തപുരം ജില്ല കഴിഞ്ഞു, ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. തൃശ്ശൂരിൽ എല്ലാമ്പോഴത്തേക്ക് അവിടെ കുറെ ഹോസ്പിറ്റൽ. പേരുകൾ എണ്ണി എണ്ണിയാണ് ഒരു ലൈവ് ടെലിവിഷൻ ഷോയിൽ ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ പേരുകൾ എണ്ണി എണ്ണിയാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ അതിനെ ഖണ്ഡിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഖണ്ഡിക്കുന്നു. കാരണം ഈ പറയുന്ന ആശുപത്രികളില് നമ്മുടെ സുഹൃത്ത് നേരത്തെ ഈ അഭിപ്രായം എന്നോട് പറഞ്ഞതാണ്. അപ്പോഴേ അന്നേ ഞാൻ വന്ന് ഇവരെ എല്ലാവരെയും ഞാൻ ഇത് ചോദിച്ചപ്പോ അവരെല്ലാം പറഞ്ഞത് സാറ് വന്ന് പരിശോധിച്ച് നോക്കുക, ഞങ്ങൾ എങ്ങനെയാണ് ഇത് ആർക്കാണ് കൊടുത്തിട്ടില്ല. അപ്പൊ എല്ലാം ഞാൻ എന്നെ മുഴുവൻ സംസാരിക്കും. കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതാ നമ്മുടെ സുഹൃത്തിനും അറിയാം,
നേഴ്സസിനെ ഒരു വർഷത്തേക്ക് അവർ നമ്മൾ ആദ്യം അവർ അപ്പോയിന്റ് ചെയ്യുമ്പോൾ, അതായത് 2013 നിങ്ങൾ മിനിമം വേജസ് ഫിക്സ് ചെയ്ത സമയത്ത് ആർക്കൊക്കെ കൊടുക്കാമെന്നാണോ ആ ഫിക്സ് ചെയ്ത സമയത്തുള്ള റിപ്പോർട്ട് ആ എഴുതി തയ്യാറാക്കിയ ഡോക്യുമെന്റിൽ ഉണ്ടായിരുന്നത്, അവർക്ക് കൊടുക്കുന്നില്ല ഈ ഹോസ്പിറ്റലുകളുടെ പേര് പറഞ്ഞിട്ട് എന്നാണ് സിബി പറയുന്നത്. അതിനെ ദിലീപ് ഓച്ച് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും സിബി പറഞ്ഞോട് ഞാൻ യോജിക്കുകയാണ്. അതിനകത്ത് ഈ പറഞ്ഞല്ലേ ഒരുപാട് സ്ഥാപനങ്ങൾ, തിരുവനന്തപുരം ജില്ലയിൽ എടുക്കുകയാണെങ്കിൽ തന്നെ 80% മേളിലെ സ്ഥാപനങ്ങൾ ഇന്ന് വരെ കൊടുക്കുന്നില്ല. ഇതിനോടൊപ്പം ആഡ് ചെയ്യാൻ പേരുകളുണ്ടോ? ഉണ്ട്, ഇഷ്ടം പോലെ സ്ഥാപനങ്ങളുണ്ട്. ഒരെണ്ണം പോലും ഒന്നുകിൽ ഓൺ ചെയ്യാൻ സമയം തന്നാൽ ഞാനിപ്പോ സാലറി സ്ലിപ്പ് കാണിച്ചോ? അല്ല, എനിക്ക് പറയാനുള്ള ഒന്നുകിൽ സാറിന്റെ അല്ലെങ്കിൽ ലേബർ ഡിപ്പാർട്ട്മെന്റ്, ഇത് വിവരാവകാശ നിയമം, ഒരു 10 രൂപ ചെലവാക്കിയാൽ ഏതൊരു പൗരനും ഇത് എടുക്കാവുന്നുള്ളതുള്ളൂ. 10 രൂപ ചെലവാക്കിയാൽ മതി. ഈ പറയുന്നത് ശുദ്ധമായ കള്ളമാണെന്നുള്ളത് വ്യക്തമാണ്. കഴിഞ്ഞ IRC കമ്മിറ്റിയില് ഈ 2013 മുതൽ മിനിമം വേജസ് കൊടുക്കണമെന്ന് പറയുകയും അതിനുശേഷം നടന്ന ഇതിൽ കൊടുക്കാത്ത ആശുപത്രികളുടെ ലിസ്റ്റ് IRC കമ്മിറ്റിയിൽ പറയാൻ കഴിഞ്ഞിട്ട് ഇവരുടെ ഈ രണ്ടുപേരല്ല ഉണ്ടായിരുന്നത്, ഇവരുടെ നേതാക്കൾക്ക് അവിടെ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് പ്രശ്നം. എനിക്ക് ഒരു കാര്യം, ഈ പറഞ്ഞവർ ഈ ആരോപണം പറഞ്ഞല്ലോ, പിന്നെ ഹോസ്പിറ്റൽ ഓണേഴ്സ് അസോസിയേഷൻ ഉണ്ടല്ലോ, KPHA, നിങ്ങളുടെ ഇങ്ങനെ, അതെ, ഈ അസോസിയേഷനിലെ ഇങ്ങനെയാണ് നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇപ്പൊ പറയുന്ന അല്ലാതെ 80% പേരും എന്ത് ചെയ്യുന്നില്ല, എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. KPHA അറിയിച്ചാൽ ഞങ്ങളൊരു സംഘടന, ഞങ്ങൾ എല്ലാവരും ചേർന്നാണല്ലോ. ശരി, അപ്പോ KPHA അറിയിച്ചാൽ തീർച്ചയായിട്ടും അത് നടപ്പിലാക്കിയിരിക്കും. അങ്ങനെയല്ല, നിങ്ങളുടെ അസോസിയേഷനിലേക്ക് വന്നിട്ടല്ലോ അവർ പരാതി പറയേണ്ടത്. അവർ വർക്ക് ചെയ്യുന്ന ആശുപത്രിയിൽ അവർ പരാതി പറയും. നിങ്ങളുടെ അസോസിയേഷൻ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയ അസോസിയേഷനാണ്. അവിടെ വന്നല്ലോ അവർ പരാതി ബോധിപ്പിക്കേണ്ടത്. അവർ പരാതി ബോധിപ്പിക്കാൻ അവരവരുടെ ആശുപത്രികളിൽ ബോധിപ്പിക്കും, ലേബർ കമ്മീഷന് മുമ്പിൽ ബോധിപ്പിക്കും, സർക്കാരിന് മുമ്പിൽ ബോധിപ്പിക്കും. KPHA ഓഫീസിൽ വന്നിട്ടല്ല അവർ പരാതി ബോധിപ്പിക്കേണ്ടത്. ശ്രീ KA കുമാർ, ഞാൻ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, എങ്ങനെ ഞങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ പിന്നെ KPHA അംഗങ്ങളായിട്ടുള്ളവര് 100% സമ്മതിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇത് 2013 മിനിമം വേജസ് ഞങ്ങൾ പൂർണ്ണമായിട്ട് നടപ്പിലാക്കുന്നു. ഡോക്ടർ KA കുമാർ, ഈ രണ്ട് വിഷയം ഇവിടെ ഉണ്ടല്ലോ. ഒന്ന്, ഞാൻ 2016 റിവിഷനിലേക്ക് ഇതുവരെയും പോകാത്തതിന്റെ കാരണം, ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ റിവിഷനെ കുറിച്ച് നമ്മൾ ഒരു മണിക്കൂർ ചർച്ച ചെയ്തിട്ട് എന്ത് ചെയ്യാം ഇതിനുള്ളിൽ? അപ്പോ ഈ രണ്ട് പേരുടെ വാദങ്ങളും സാർ കേട്ടല്ലോ, എങ്ങനെയാണ് സാർ ഇതിനെ വിലയിരുത്തുന്നത്? എനിക്ക് പറയാനുള്ളത്, ഇതിന്റെ ഇപ്പോ ഉള്ള ഒരു കോണ്ടെക്സ്റ്റില് വസ്തുതയിൽ അതിലല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നതും ഞാൻ വിഷയത്തെ സമീപിക്കാൻ ആഗ്രഹിക്കുന്നതും. കാരണം ഇതിന് പരിപാടിയുടെ പേര് സംവാദം എന്നാണ്. അത് സംവാദങ്ങൾ പലപ്പോഴും വിവാദത്തിലെത്തും, വിവാദത്തിൻ്റെ തലത്തിലെത്തും, അതൊക്കെ സ്വാഭാവികമായിട്ട് വരുന്നതാണ്. പക്ഷെ ഞാൻ ഇത് ചെയ്യുന്ന ഈ പങ്കെടുക്കുന്ന എല്ലാവരും നഴ്സിംഗ് മേഖലയിലെ നേഴ്സസിൻ്റെ ദൈനംദിന കാര്യങ്ങളുമായിട്ട് സജീവമായിട്ട് ബന്ധപ്പെടുന്ന ആളാണ്. പക്ഷേ അങ്ങനെ അല്ലാത്തൊരു പെർസ്പെക്റ്റീവില് ആതുര സേവന രംഗത്ത് ഏതാണ്ട് 40-45 വർഷം ജോലി ചെയ്ത ഒരാളെന്ന നിലയിൽ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെ, അത് ഗവൺമെൻറ് സെക്ടറാണ്, പക്ഷേ അതിൽ സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെയും ചുമതല പോലും വഹിച്ച ഒരു ആളെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഒരു സമരത്തിൻ്റെ പശ്ചാത്തലത്തിലല്ല ഈ പ്രശ്നം നമ്മൾ എടുക്കേണ്ടിയിരുന്നത്. നിർഭാഗ്യവശാൽ അങ്ങനെ ആയിപ്പോയി. കാരണം ആർക്ക് നിഷേധിക്കാൻ പറ്റും ആതുര സേവന മേഖലയിലെ ഒരു നേഴ്സിൻ്റെ പ്രസക്തിയെപ്പറ്റി, പ്രാധാന്യത്തെപ്പറ്റി? അത് നിഷേധിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. തീർച്ചയായിട്ടും അതിന് അർഹമായ ഒരു വേതനവും ആനുകൂല്യവും അവർക്ക് ഉറപ്പു വരുത്തേണ്ട ഒരു ചുമതല ആതുര സേവന മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഗവൺമെൻറ്റിനുമുണ്ട്, സംഘടനകൾക്കുമുണ്ട്, പിന്നെ ഏജൻസീസിനുമുണ്ട്. പക്ഷേ ഈ ഇത് നടപ്പാകുന്ന സമയത്ത് അതിന് വേണ്ട ലിമിറ്റേഷൻസ് കാണുമായിരിക്കും. അത് ഏത് മേഖലയിലാണ് ഇല്ലാത്തത്? അതുകൊണ്ട് പൊതുവായ ഒരർത്ഥത്തിൽ നഴ്സിംഗ് മേഖലയിൽ നിന്ന് ഉയർന്നു വരുന്ന ഇതിനെ
ഒരു വലിയൊരു പ്രസക്തിയും പ്രാധാന്യവും ഉണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഈ ഹോസ്പിറ്റൽസ് കൃത്യമായിട്ട് അവർക്ക് വേണ്ട ശമ്പളം കൊടുക്കുന്നുണ്ട്, അവർ അർഹിക്കുന്ന ശമ്പളം കൊടുക്കുന്നുണ്ട്? നേരിട്ട് അത് പറയാൻ എനിക്ക് സാധ്യമില്ലാത്ത, ഇവരുടെ പേ സ്ലിപ്പോ ഇങ്ങനെയുള്ള ഒന്നിലും ഇൻവോൾവ് ചെയ്യുന്ന ഞാൻ അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസിബിലിറ്റി എല്ലാം. ഈ ഹോസ്പിറ്റൽസിൽ, പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുന്ന നഴ്സസ് ബേസിക്കലി മോട്ടിവേറ്റഡ് ആണോ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളോടൊപ്പം നോക്കിയാൽ? ഞാൻ പറയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് അതിൻ്റെ ഉത്തരം യെസ് ആൻഡ് നോ എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ദർ ആർ പീപ്പിൾ ഹു ആർ ഇൻട്രസ്റ്റഡ്. ഈ പരിമിതമായ സാഹചര്യങ്ങൾ ഉള്ളിടത്തും, ഒരുപക്ഷെ അങ്ങനെ അല്ലാതെ ഇതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്ത സ്ഥലത്തായാലും, ഒരുപക്ഷെ ഈ നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു വേതനം മാത്രമല്ല എന്ന് കരുതി വർക്ക് ചെയ്യുന്ന നല്ല സഹോദരിമാരുണ്ട്. അവർ ജീവിതത്തിന്റെ വലിയ ഭാഗമാണ്. അതെ, അതാണ് എൻ്റെ രണ്ടാമത്തെ പെർസ്പെക്റ്റീവ്. കാരണം ഈ ആതുര സേവന മേഖലയിലെ ഇവരുടെ പ്രാധാന്യം മാത്രമല്ല, രണ്ടാമത് ഒരു ഐ എം എ ഹ്യൂമനിസ്റ്റ്, ഒരു ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് സംഭരണം കൊടുക്കാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ എൻ്റെ മനസ്സ് വേദനിക്കും. അതിന് സാധ്യമായ കാര്യങ്ങൾ. മൂന്നാമത്, വേതനത്തിനും മറ്റ് സാധാരണ നമ്മൾ പരിഗണിക്കുന്ന സേവന വ്യവസ്ഥകളും അപ്പുറമുള്ള ഒരു സ്ഥാനവും ഒരു എന്താ പറയേണ്ടത്, സർവീസ് എൻഹാൻസ്മെൻറ്റിനുള്ള അവസരവും കൂടെ നഴ്സസിന് കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകണമെന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. വ്യക്തമാണ്. അഡ്വക്കേറ്റ് ഇലിയാസ്, അപ്പോൾ ഈ വിഷയത്തിൽ രണ്ട് പെർസ്പെക്റ്റീവ്സ് ഇവിടെ വന്നു. ഒന്ന്, 2013 ഫിക്സ് ചെയ്തതിന് അനുസരിച്ചിട്ടുള്ള സാലറി ഈ എണ്ണിപ്പറഞ്ഞ ആശുപത്രികൾ, ഈ പേരെടുത്ത് എണ്ണിപ്പറഞ്ഞ രണ്ടുപേരും പറഞ്ഞ ആശുപത്രികൾ, ഈ ചർച്ചയ്ക്ക് ശേഷവും താങ്കൾക്ക് ഇതുവരെയും അതിനെക്കുറിച്ച് അറിവായിട്ടില്ലെങ്കിൽ അവരിൽ നിന്നും ലിസ്റ്റ് എടുക്കാം. കൊടുക്കുന്നില്ല എന്നതാണ് അവർ പറയുന്നത്, എന്നാൽ കൊടുക്കുന്നു എന്നതാണ് നിങ്ങളുടെ ബോധ്യം എന്നുള്ളതാണ് നിങ്ങൾ തീർച്ചയായിട്ടും അതൊന്ന് റീവിസിറ്റ് ചെയ്യാൻ. ഈ പി ആർ എസ്, എസ് കെ എന്നീ ആശുപത്രികൾ മിനിമം വേജസ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ലേബർ ഓഫീസർക്ക് പരാതി നൽകിയിട്ടുണ്ടോ? അതൊരു നല്ല ചോദ്യമാണ്. ഉണ്ടോ? ഉണ്ട്. ലേബർ ഓഫീസർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതാണ്. അല്ല, അപ്പൊ സാർ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പരാതി വന്നതിന് ശേഷവും നിങ്ങൾ റീവിസിറ്റ് ചെയ്യുകയോ ഇതിനെക്കുറിച്ച് വീണ്ടും ചോദിച്ചു മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ലായോ ഇതുവരെയും? ഇവർ കൊടുക്കുന്നുണ്ടോ എന്ന്, അതോ അവർ പറയുന്നതിനെ നിങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ചിരിക്കുകയാണ്? അവർ പറയുന്നത് 100% വിശ്വസിക്കുന്നു, കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. ഈ ആരോപണത്തിന്റെ ലൈറ്റിലെങ്കിലും, ഈ ആരോപണത്തിന്റെ വെളിച്ചത്തിലെങ്കിലും ഒന്നുകൂടെ പരിശോധന നടത്താൻ കെ പി എച്ച് തയ്യാറാണ്? തയ്യാറാണ്. സിബിക്ക് എന്തോ കാണിക്കാനുണ്ടെന്ന്. 12 ആശുപത്രികൾ കേരളത്തിലെ 12 തിരുവനന്തപുരത്തെ 12 ആശുപത്രികളിൽ മിനിമം വേജസ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലേബർ കമ്മീഷണർ പുറത്തിറക്കിയ ഒരു പത്രക്കുറിപ്പ് വന്നിട്ട് അധികം നാളാവുന്നില്ല. ശരി. അതും ആ അതിൽ പിഴയിടാൻ പറ്റുന്ന എത്ര രൂപയാണെന്ന് അറിയാം? 5000 രൂപയാണ് മിനിമം വേജസ് കൊടുക്കുന്നില്ല എന്ന പേരിൽ പിഴയിടാൻ പറ്റുന്ന, സർക്കാരിന് പിഴയിടാൻ പറ്റുന്നത്. അപ്പൊ അതായത് മിനിമം വേജസ് കൊടുത്തില്ലെങ്കിൽ ഇവർക്ക് പിഴ അടയ്ക്കാൻ പറ്റുന്ന 5000 രൂപയേ ഉള്ളൂ. ശരി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോ കെ പി എച്ച് എയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹിയാണ് അദ്ദേഹം, കൃത്യമായിട്ട് ഈ ആശുപത്രികളിൽ മിനിമം വേജസ് കൊടുക്കുന്നില്ല എന്ന് നിങ്ങൾ സാലറി സ്ലിപ്പ് ഉൾപ്പെടെ കാണിച്ചു കൊടുത്താൽ അദ്ദേഹം അതിനനുസരിച്ചുള്ള പരിഹാരം നേടിത്തരാൻ തയ്യാറാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പറഞ്ഞു, ഞാൻ അന്നേ ഞാൻ ഇദ്ദേഹത്തിനോട് ലിസ്റ്റ് ചോദിച്ചു, ഇന്ന് വരെ എനിക്ക് തന്നിട്ടില്ല. ഇപ്പൊ പറഞ്ഞില്ലേ അവര് ആ ലിസ്റ്റ് അവർ എഴുതി തരും സാർ? അതാണ് ഞാൻ പറഞ്ഞത്. എഴുതിത്തരുകയല്ല, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് മിനിമം വേതനം. വേതനം കൊടുക്കാത്തതും കഴിഞ്ഞ 2013 2013 സർക്കാർ പറഞ്ഞിട്ടുള്ള അരിയർ, മുൻകാല പ്രാബല്യത്തിൽ വന്നതിന്റെ അരിയർ കൊടുക്കാത്ത സ്ഥാപനങ്ങളിൽ ലിസ്റ്റ് വിവരാവകാശ നിയമപ്രകാരം എടുത്തത് എന്റെ കൈവശം ഇരിപ്പുണ്ട്. ശരി, ഇനി രണ്ട് സംഘടനക്കാരും, നമ്മുടെ ടെലിവിഷനിൽ ഈ ഹോസ്പിറ്റലുകളിൽ എല്ലാം വർക്ക് ചെയ്യുന്ന നഴ്സസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ ചർച്ച ഇപ്പോൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വിഭാഗം കൊടുക്കുന്നുവെന്നും വേറൊരു വിഭാഗം കൊടുക്കുന്നില്ല എന്നും പറയുന്നതിന്റെ സത്യാവസ്ഥ കയ്യിൽ കൃത്യമായിട്ട് ശമ്പളം എണ്ണി വാങ്ങുന്ന അവർക്കറിയാം. അവരുടെ മുമ്പിൽ ആര് കള്ളനാവുമെന്നുള്ളത് ഭാവിയിലെ നിങ്ങളുടെ നിലനിൽപ്പിന്റെയും ക്രെഡിബിലിറ്റിയുടെയും കൂടെ ഭാഗമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് വേണം ചർച്ചയിൽ ഓരോ വാക്കും പറയാനെന്ന് ഞാൻ ബഹുമാനത്തോടെ പറഞ്ഞോട്ടെ. ഇപ്പൊ ഒരു ഫോൺ ഇടണം, ഫോൺ ലൈവ് ഇടണം, എന്നിട്ട് പറയണം ഈ പറയുന്ന ആശുപത്രിയിലെ ഏതെങ്കിലും നഴ്സുമാരൊന്ന് വിളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതിനെയും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ അതിനെ നേരെ പ്രേക്ഷകർക്കാണ് കൊടുക്കുന്നത്. ഈ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന നഴ്സ് സ്വന്തം സാലറി സ്ലിപ്പ് നോക്കിയിട്ട് ഇവർ പറഞ്ഞത് ആര് പറഞ്ഞതാണ് ശരി എന്നുള്ളത് തീരുമാനിക്കട്ടെ. ഇനി സിബിക്കും ദിലീപിനുമുള്ള പരാതി, ഇത് കൊടുക്കുന്നില്ല എന്നുള്ള പരാതിയും ഏത് ആശുപത്രിയിൽ എന്നുള്ളതും കെ പി എച്ച് ഐക്ക് കൃത്യമായി അറിയിച്ചാൽ അദ്ദേഹം പരിഹാരം ഉണ്ടാക്കി തരുമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും.
ഞങ്ങൾ പരാതിപ്പെടേണ്ടത് കെ പി എച്ച് അല്ല, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഞാൻ നേരത്തെ കെ പി എച്ച് പറഞ്ഞപ്പോൾ ഞാനത് അതൊരു ഔചിത്യ കുറവുള്ളത് കൊണ്ട് ഞാനത് പറഞ്ഞു. സംഭവം ശരിയാണ്, നിങ്ങൾ അവിടെ അല്ല പോയി പരാതി ബോധിപ്പിക്കേണ്ടത്. പക്ഷേ അവർക്ക് നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചു തരാൻ കഴിയുമെങ്കിൽ ആരെടുത്തായാലും നിങ്ങൾ ആ പരാതി ബോധിപ്പിക്കുന്നത് നിങ്ങൾ. ദിലീപ് പറഞ്ഞു, മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ദിലീപ് പറയുമ്പോൾ ഇടപെടുന്നത്. ദിലീപ് പറയട്ടെ, കോതമംഗലത്ത് ആശുപത്രിയിൽ സമരം തുടങ്ങുന്ന സമയത്തും മാർബസ് ഹോസ്പിറ്റലിൽ സമരം തുടങ്ങുന്ന സമയത്തും അവരും പറഞ്ഞിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഞങ്ങൾ കൊടുക്കുന്നുണ്ടെന്നാണ്. ശരി, ഇത് കള്ളമാണെന്ന് പിന്നീട് ജനങ്ങൾ ഉൾപ്പെടെ അവിടെ കയറി ബഹളം വെച്ചപ്പോൾ നാട്ടുകാർ മനസ്സിലാക്കിയ കാര്യമാണ്. അവിടെ മൂന്ന് കുട്ടികൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി അതിന്റെ മേളിൽ, കെട്ടിടത്തിന്റെ മേളിൽ കയറിയെന്ന് ഇന്നും ആരും മറന്നിട്ടുണ്ടാകില്ല. മൂന്ന് നഴ്സുമാർ തീരെ നടത്തിലാണ്. 3000 രൂപ പോലും തികച്ച ശമ്പളം ഒന്നും അവർ വാങ്ങിക്കില്ല. 3000 രൂപ പോലും അവര് വിദ്യാഭ്യാസം 2012 കാലഘട്ടത്തിൽ നടന്ന കാര്യം. അതിനുശേഷമാണ് ഇത്രയും പ്രശ്നങ്ങൾ, നഴ്സിംഗ് മേഖല ഇത്രയും പ്രശ്നങ്ങൾ നടന്നതിന് ശേഷമാണ് ബൽറാമൻ കമ്മിറ്റി എന്ന് പറഞ്ഞ കമ്മിറ്റി കൊണ്ടുവന്നിട്ട് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം തെളിവെടുപ്പ് നടത്തിയിട്ട് അദ്ദേഹം വളരെ നല്ലൊരു റിപ്പോർട്ട്, അന്നത്തെ കാലഘട്ടത്തിൽ സാമാന്യം ഭേദപ്പെട്ട ഒരു റിപ്പോർട്ട്, ഇന്ന് സുപ്രീം കോടതി പറയുന്ന പരാമർശിക്കുന്ന പോലെ ഉള്ളൊരു റിപ്പോർട്ട് കൊണ്ടുവന്നു. എന്നാൽ അത് അപ്പാടെ അട്ടിമറിച്ചുകൊണ്ടാണ് 2013 മിനിമം വേതനം വന്നത്. അല്ല, ബൽറാം കമ്മിറ്റി മിനിമം വേതനം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചില്ല, അതിൽ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നേരത്തെ ചോദിച്ചു. അന്ന് അതുകൊണ്ട് തൃപ്തിപ്പെടുക, അല്ലാതെ മാർഗമില്ലായിരുന്നു. ശരി, ആയിക്കോട്ടെ, അവിടുന്ന് മുന്നോട്ട് പോകും. ഇത് പറയുന്നത് ഈ ഈ പുള്ളി പറഞ്ഞതുപോലെ, സാറ് പറഞ്ഞതുപോലെ ഇത്രയധികം സ്ഥാപനങ്ങൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷം, കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷത്തിനകത്ത് ലേബർ ഡിപ്പാർട്ട്മെന്റിൽ എത്രമാത്രം പരാതികൾ, സേവന വേതന വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ടുള്ള പരാതികൾ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് തന്നെ അന്വേഷിക്കണം. ശരി, ഇത്രയും കൊടുക്കുന്ന സ്ഥാപനങ്ങൾ എന്നാണ് നിങ്ങൾ പറയുന്നത്. ശരി, ഞാൻ അംഗീകരിക്കും. ഞാൻ അടുത്ത ഞാൻ അതിലേക്ക് വരാം. ശ്രീ ഡോക്ടർ കെ കുമാർ, ഇവിടെ മറ്റൊരു വലിയ പരാതി, ഞാൻ അതിനുശേഷം ഇതേ ചോദ്യത്തിൽ ശശാറിന്റെ അടുത്തേക്കും വരാം. ഒരു വലിയ പരാതി ഉള്ളത് ഈ പുറത്തിറങ്ങുന്ന നഴ്സസ്, കെ പി എച്ച് ഐക്കും അഭിപ്രായം ഉണ്ടാകും. ഈ പുറത്തിറങ്ങുന്ന പല നഴ്സസിനും ഇനഫ് നഴ്സിംഗ് സ്കിൽസും നഴ്സിംഗ് ആപ്റ്റിറ്റ്യൂഡും ഇല്ല. അതുകൊണ്ട് തന്നെ അവരെ ഒരു വലിയ പൈസ കൊടുത്ത് ജോലിക്കെടുക്കുന്നതിന് മുമ്പ് ട്രെയിനീസ് എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഏത് കമ്പനി മാനേജ്മെന്റ് ട്രെയിനീസിന് എടുക്കാറുണ്ട്, അവർക്ക് സ്വാഭാവികമായിട്ടും പലപ്പോഴും ചെറിയ ശമ്പളമാണ് കൊടുക്കാറ്. അങ്ങനെയുള്ള നിലയിൽ അവർ ട്രെയിൻഡ് ആവേണ്ട കാര്യമുണ്ട്. അതിനുശേഷം അവരുടെ ജീവിതത്തിൽ, അവരുടെ കരിയർ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ഉചിതമായ ശമ്പളം കൊടുക്കാൻ കഴിയും. ഇങ്ങനൊരു വാദം അവർക്കുണ്ട്, ശരിയാണോ? ഇത് തീർച്ചയായിട്ടും അബ്സല്യൂട്ട്ലി ശരിയാണെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഒരു വലിയ ശതമാനം പുതിയതായിട്ട് പ്രത്യേകിച്ച് സംസ്ഥാനത്തിന് പുറത്തുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചു വരുന്നവർക്ക് ബേസിക് ക്ലിനിക്കൽ സ്കിൽസ് ഇല്ലാത്ത ഒരവസ്ഥ, അത് ആശുപത്രിയിൽ വർക്ക് ചെയ്യുമ്പം നമുക്ക് അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. വാസ്തവത്തിൽ അതൊരു ആ ഒരു ഇത് കേരളത്തിൽ, ഒരുപക്ഷെ കേരളത്തിലെ നഴ്സിംഗ് പഠന സ്ഥാപനങ്ങളിൽ കുറച്ച് വ്യത്യാസമുണ്ടാവും. പക്ഷേ അവിടെ പോലും ഒരു വീഴ്ച അക്കാര്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് കരുതുന്ന ഒരു, അതാണ് എന്നെ സംബന്ധിച്ച് ഈ ചർച്ചയുടെ ബാക്കി കാര്യങ്ങൾ. ഇതൊരു സമരത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള തീവ്രമായ ഒരു ചർച്ചയാണെന്നുള്ള ധാരണയില്ലാതെയാണ് ഞാൻ വന്നത്. നഴ്സിംഗിലെ ഇന്നത്തെ ഏറ്റവും വലിയ, നമ്മുടെ നാട്ടിലെ എല്ലാ പ്രൊഫഷൻസും എല്ലാ തൊഴിൽ മേഖലകളിലും നിലവാരം കുറഞ്ഞു കഴിഞ്ഞു, സ്കിൽസ് കുറഞ്ഞു കഴിഞ്ഞു, മനോഭാവം മാറിക്കഴിഞ്ഞു, ആറ്റിറ്റ്യൂഡ്സ് ഇത് എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഇത് നഴ്സിംഗ് മേഖലയിലും അതുപോലെ തന്നെ ഡോക്ടർമാരുടെ മേഖലയിലും ഉണ്ട്. ഞാനത് മറച്ചു വയ്ക്കുന്നില്ല. പക്ഷേ ഈ ആതുര സേവന മേഖലയിൽ ബേസിക്കായിട്ടുള്ള രോഗപരിചരണത്തിൻ്റെ പ്രാഥമികമായ കാര്യങ്ങൾ പോലും പരിചയപ്പെടാതെ, അതിനെ ഹൃദിസ്ഥമാക്കാതെ അത് വന്നെടുക്കുന്ന ഒരു ഒരു നഴ്സിംഗ് സമൂഹം, അത് തീർച്ചയായിട്ടും വലിയൊരു ദുരന്തമാണ്. അപ്പോൾ ഇവിടെ പല ഹോസ്പിറ്റൽ ഓണേഴ്സ് പറയുന്ന, അല്ലെങ്കിൽ അവരുടെ എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് പറയുന്ന ആ ഒരു വാദമുണ്ട്. അതായത് അവരുടെ ദ സ്കിൽ ഓർ ആറ്റിറ്റ്യൂഡ്, ഇപ്പുറത്തെ സൈഡിൽ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള തുക, ഇത് തമ്മിൽ തുലനം ചെയ്യാൻ കഴിയുന്നില്ല. സത്യം, അതിനൊരു വാസ്തവം. അതിന് പക്ഷേ അതിനോട് എനിക്കൊരു ചെറിയ വ്യത്യാസമുണ്ട്. കാരണം അതിന്റെ പേരിൽ ഒരു സാധാരണ ഒരാൾ ഫുൾ ടൈം ജോലി ചെയ്യുന്ന ഒരാൾക്ക് കുറയ്ക്കാമോ എന്നല്ല, ഒരു ട്രെയിനിങ് പീരീഡ് വയ്ക്കാം. പക്ഷേ അവർക്ക്, അവരെ സെലക്ട് ചെയ്ത അപ്രന്റീസ് ആയിട്ടായാലും ട്രെയിനി ആയിട്ടായാലും അവർക്ക് സ്കില്ല് കൊടുക്കുന്നതിനുള്ള ഒരു സംവിധാനം കൂടി. അവിടുത്തെ ചോദ്യം, ഈ പ്രശ്നം എല്ലാം എത്തി നിൽക്കുന്നത് നിങ്ങളിലേക്കാണ്. നന്നായി പഠിപ്പിച്ച് പണി അറിയാന്നുള്ളവരെ നിങ്ങൾ പുറത്തേക്ക് വിടുന്നില്ല. ഒന്ന്, രണ്ട്, ഈ ഓറിയന്റേഷൻ ഉള്ള ആൾക്കാരെ ഒരു എൻട്രൻസ് പരീക്ഷ നടത്തി, ഒരു പരീക്ഷ, കുറെ ഒ എം ആർ ഷീറ്റിൽ പരീക്ഷ എഴുതിയാൽ അവർക്ക് ഓറിയന്റേഷൻ കണ്ടെത്താൻ കഴിയുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്നുള്ള നിലയിൽ ഒരു പരീക്ഷ പോലും കൃത്യമായി നടത്തിയെടുക്കാനും നിങ്ങൾ തയ്യാറാവുന്നില്ല. അതെ, എനിക്ക് നഴ്സസിന്
6 മാസം ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നു. അത് ഈ സംഘടനകൾ സമരം ചെയ്ത് ഇന്റേൺഷിപ്പ് മാറ്റി. ശരി. എന്നിട്ട് IRC കമ്മിറ്റിയിൽ നിന്ന് വെച്ചൊരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പുതുതായി നിയമിക്കപ്പെടുന്നവർക്ക് 6 മാസം BSC നേഴ്സിംഗുകാർക്ക് 6,500 രൂപയും ജനറൽ നേഴ്സിംഗുകാർക്ക് 6,000 രൂപയും കൊടുത്ത് 6 മാസത്തെ ട്രെയിനിങ് ഞാൻ ഇടപെട്ടോട്ടെ അവിടെ. അതായത് 5 വർഷം MBBSൽ പഠിക്കുന്ന ഡോക്ടർക്ക് വേണ്ടാത്ത ഇന്റേൺഷിപ്പ് എന്തിനാണ്? ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൽ പ്രധാനമായി ഒരു വരുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ BSc നേഴ്സിംഗ് പഠിച്ച് അല്ലെങ്കിൽ GNM പഠിച്ചു വരുന്ന കുട്ടികളാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. അത് കേരളത്തിലുള്ള നേഴ്സിംഗ് കോളേജുകൾക്കെല്ലാം തന്നെ സ്വന്തമായി ആശുപത്രിയും അതനുസരിച്ചുള്ള ക്ലിനിക്കൽ ട്രെയിനിങ് കൊടുക്കാൻ കഴിയും. അങ്ങനെയല്ല, തിരിച്ചാണ് പറയേണ്ടത്. അതായത് കേരളത്തിലുള്ള എല്ലാ ആശുപത്രികൾക്കും സ്വന്തമായി നഴ്സിംഗ് കോളേജുകൾ. രണ്ട് വലിയ ഇംപ്ലിക്കേഷൻ ആണ്. രണ്ട് ഇംപ്ലിക്കേഷൻ ആണെന്ന് പറയാൻ കാരണം, ആശുപത്രികൾ നഴ്സിംഗ് കോളേജുകൾ തുടങ്ങി വെക്കുന്നത് അവർക്ക് വേണ്ട ഇന്റേൺഷിപ്പിനുള്ള കുട്ടികളെ അവിടെ നിന്ന് കിട്ടുമെന്നുള്ള കാരണങ്ങൾ കൂടെ കൊണ്ടാണ്. അതുകൊണ്ട് ആശുപത്രികൾക്കാണ് നഴ്സിംഗ് കോളേജ് ഉള്ളത്, നഴ്സിംഗ് കോളേജ് ആശുപത്രിയല്ല. പറയും ആശുപത്രികൾക്ക് തന്നെ വെരി ഡിഫറെന്റ്. പക്ഷേ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പഠിച്ചു വരുന്ന ആളുകളാണ് ഇവിടെ വന്ന് ആശുപത്രിയിൽ വരുമ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ അവർക്ക് ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ട്. ശരി. അതുകൊണ്ടാണ് 6 മാസം IRC കമ്മിറ്റി തന്നെ ചർച്ച ചെയ്ത് 2013 വന്ന് BSc നേഴ്സിംഗുകാർക്ക് 6 മാസം 6,500 രൂപയും ₹6,500 അത് കഴിഞ്ഞാൽ അവർക്ക് മിനിമം വേജസും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് മിനിമം വേജസ് കൊടുക്കുന്നുണ്ട്. GNM നിങ്ങളുടെ ക്ലെയിമാണ്. നോ, ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ നമ്മുടെ അസോസിയേഷന്, അതായത് ഹോസ്പിറ്റൽ അസോസിയേഷൻ, മാനേജ്മെന്റ് അസോസിയേഷൻ എന്തിനോട്? ഈ നമ്മുടെ തൊഴിൽ ലേബർ കമ്മീഷനിൽ കൊടുത്ത് നീട്ടിപ്പോകുന്നതിനേക്കാൾ അസോസിയേഷന്റെ പേര്, അസോസിയേഷന് ഒരു പരാതി കൊടുത്താൽ അതിലെ മെമ്പർമാരെ വിളിച്ചിട്ട് നിങ്ങൾ ഈ മിനിമം വേജസ് കൊടുക്കണം എന്ന് അവരെ നിർബന്ധിപ്പിക്കുവാനും കുടിപ്പിക്കുവാനും നമുക്ക് കഴിയും. ഒരു കാര്യമുണ്ട്, ഈ IRC കമ്മിറ്റിയുടെ ഈ ഉത്തരവ് വന്നപ്പോൾ എറണാകുളത്ത് ഈ എല്ലാ ആശുപത്രികളെയും മാനേജ്മെന്റുകളെ വിളിച്ച് അവരെ ബോധവൽക്കരണം നടത്തി നിർബന്ധമായി ഇത് കൊടുക്കണമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചില ഹോസ്പിറ്റൽ കൊടുക്കുന്നില്ല എങ്കിൽ അത് നമുക്കറിയില്ല. അത് ലേബർ കമ്മീഷണറിന് പോകുന്നതിന് മുമ്പ് തന്നെ ആവശ്യം ഞാൻ എടുക്കുന്നത്, ആവശ്യം നമ്മൾ സംസാരിച്ചു, എനിക്ക് മനസ്സിലായി. അത് വരികയെ, അത് വീണ്ടും എടുക്കുകയാണെങ്കിൽ എനിക്ക് സാറിനോട് വീണ്ടും ചോദ്യമുണ്ട്. അതായത് ഞാൻ അതിലേക്ക് വരാം, അവിടെ നിൽക്കട്ടെ. അല്ല, ഞാൻ അവിടെ എനിക്ക് ഈ ഇപ്പോ നമ്മൾ സംസാരിക്കുന്ന ഈ ആസ്പെക്ട്, ഇതൊരു വളരെ പ്രധാനപ്പെട്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്തുകൊണ്ട് കേരളത്തിന്റെ നഴ്സിംഗ് എഡ്യൂക്കേഷൻ മേഖലയിൽ എന്ത് പ്രഗത്ഭരായിട്ടുള്ള ടീച്ചർമാർ വന്നിരിക്കുന്നു, ധാരാളം അധ്യാപകർ വന്നിരിക്കുന്നു, പക്ഷേ ഈ നഴ്സിംഗിന്റെ ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ നഴ്സിംഗ് എഡ്യൂക്കേറ്റേഴ്സ്, പക്ഷേ നഴ്സിംഗ് എഡ്യൂക്കേറ്റേഴ്സ് സർവീസ് നഴ്സസിന്റെ സ്കിൽസ് അപ്ഗ്രേഡേഷനുള്ള ഒരു ഇതിലും ഒന്നും പറയുന്നില്ല. വളരെ ദയനീയമായിട്ട് പരാജയപ്പെടുന്ന ഒരവസ്ഥയാണ്. ഞങ്ങൾ ആരും ക്വാളിഫൈഡ് നഴ്സസിനെ ആശുപത്രിയിൽ എടുക്കരുതെന്നോ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരെ എടുക്കണമെന്നോ ഞങ്ങൾ ആവശ്യപ്പെടില്ല. എടുത്തവർക്ക് ശമ്പളം കൊടുക്കുന്ന കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. അല്ല, കാരണം നോക്കൂ, ക്വാളിഫൈഡ് അല്ല നിങ്ങൾ ആരുമെന്ന് അവരും പറഞ്ഞില്ല. അതുകൊണ്ട് ആ വിഷയം ചർച്ച ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. ക്വാളിഫൈഡ് ആയ നിങ്ങളിൽ ഇനിഷ്യലി ഒരു ക്വാളിറ്റി അപ്ഗ്രേഡേഷന്റെ ആവശ്യമുണ്ടെന്നേ അവർ പറഞ്ഞുള്ളൂ. അവിടത്തെ എന്റെ ചോദ്യം, ശശി സർ, കൃത്യമായിട്ട് ഈ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് ഒരു എൻട്രൻസ് എക്സാമിനേഷൻ നടത്തി അതിൽ ഇത്ര മാർക്കിൽ കൂടുതൽ കിട്ടുന്നവരെ മാത്രം ഈ കോളേജുകളിലേക്ക് എടുക്കുന്ന ഒരു സിസ്റ്റം മുന്നോട്ട് വെച്ചാൽ വലിയൊരു പരിധി വരെ ഈ പ്രശ്നം തീർന്നേക്കും. അതിനെന്തുകൊണ്ട് നിങ്ങൾ തയ്യാറാവുന്നു? നിങ്ങൾ എന്തുകൊണ്ട് അതൊരു മുന്നോട്ട് ഗവൺമെന്റ് ഞങ്ങളല്ലല്ലോ പറയണ്ടത്, തീരുമാനിക്കണ്ട. അല്ല, നിങ്ങൾക്ക് ആ സ്ഥാനം മുന്നോട്ട് വെക്കാമല്ലോ. മാത്രമല്ല, സിബി അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചപ്പോൾ ഇവരുടെ റെസ്പോൺസ് എന്തായിരുന്നു? റെസ്പോൺസ് വളരെ പൂരായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ സർ അങ്ങനെ പറഞ്ഞു പോകാൻ കഴിയില്ല. കാരണം ഇങ്ങനെയൊരു ഡിസിഷൻ വരികയും അതിൽ നിർദ്ദേശം വരികയും ചെയ്തപ്പോ എതിർത്ത ആൾക്കാരാണ് നിങ്ങൾ. അന്ന് കൃത്യമായി എതിർത്തത് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ ആണ്. ഞാൻ ഈ സാറ് തന്നെയാണെന്നുള്ള ഈ അസോസിയേഷൻ എല്ലാം എതിർത്തു. എന്തായിരുന്നു അവരുടെ വാദം? അവരുടെ വാദം എന്ന് വെച്ചുകഴിഞ്ഞാൽ അവരുടെ ഒരു പബ്ലിക്കലി നമ്മുടെ മുമ്പ് എതിർക്കില്ല. അല്ല, അവരുടെ റിയാലിറ്റി എന്താന്ന് വെച്ചാൽ ഇവർക്ക് പിള്ളേരെ കിട്ടില്ല. അത് ഒരു തെറ്റായ ധാരണയാണ്. ഈ കോതമംഗലം
ഹോസ്പിറ്റലിലെ സമരം നടന്ന ആ വർഷം മാത്രമാണ് നഴ്സിംഗിൽ പഠിക്കാൻ വിദ്യാർത്ഥികളുടെ കുറവുണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, ഞങ്ങൾക്ക് കുട്ടികളെ കിട്ടാത്തതാണ് എന്ന് പറഞ്ഞത് അല്ലല്ല, അങ്ങനല്ല. അതായത് ഈ എഞ്ചിനീയറിംഗ് കോളേജ് വലിയ വാദമുണ്ട്. അല്ല, ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിന്റെ വാദം എങ്ങനെയെങ്കിലും എൻട്രൻസ് എക്സാമിനേഷൻ ഇതിൽ നിന്ന് മാറ്റി കിട്ടിയാൽ കൊള്ളാമെന്ന് ഒരുപാട്. ഞാൻ പറഞ്ഞു പോയിട്ട്, കേരളത്തിൽ ഇപ്പോഴേ 5625 നഴ്സിംഗ് സ്റ്റുഡൻസിന് പഠിക്കാനുള്ള അവസരമുണ്ട്. ശരി, 5625. ശരി, അതിന് ഞങ്ങളുടെ അസോസിയേഷനിൽ 67 കോളേജുണ്ട്. ശരി, 67 കോളേജുകളിൽ ഇത്തവണ ഞങ്ങൾ ഓൺലൈനിൽ ആപ്ലിക്കേഷൻ കാൾ ഫോർ ചെയ്തു. 5000 ആപ്ലിക്കേഷനാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഞങ്ങൾക്ക് 1400 സീറ്റ് മാനേജ്മെന്റിനുള്ളൂ, 5000. അപ്പൊ പിന്നെ കുട്ടികളെ കിട്ടി നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു വലിയ പ്രശ്നം ഞാനൊന്ന് അതെനിക്ക് മനസ്സിലായി. നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു വലിയ പ്രശ്നം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ ആശുപത്രികളൊന്നും കൃത്യമായി പൈസ കൊടുക്കാതിരിക്കും. അപ്പോ ഇവർക്ക് ജീവിക്കാനുള്ള പൈസ കിട്ടില്ല. അപ്പോ നഴ്സിംഗ് നല്ലൊരു ജോലിയല്ല എന്ന് അവർക്ക് തോന്നും. അങ്ങനെ വരുമ്പോ നിങ്ങളുടെ കോളേജിൽ നിങ്ങൾ അടച്ചുപൂട്ടും. ഇതായിരിക്കും ഭാവിയിൽ വരാൻ പോകുന്നത്. ഈ കുട്ടികൾക്ക് പൈസ മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തം നിങ്ങൾ കൂടെ എടുക്കേണ്ടതായിട്ടുണ്ട്. അല്ല, ഞങ്ങൾ മാനേജ്മെന്റ് ഈ പിന്നെ നഴ്സസിന് മാന്യമായ ശമ്പളം കൊടുക്കുന്നതിന് എതിരല്ല. അല്ലല്ല, അവിടുത്തെ എന്റെ പ്രശ്നം അല്ല, എന്റെ വീണ്ടും ഉള്ള പ്രശ്നം ഉടനെ. നിങ്ങൾ രണ്ട് അസോസിയേഷന്റെ ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ മാനേജ്മെന്റിന്റെ. ഇവർ ഈ പറഞ്ഞവരെല്ലാവരും ഇവര് പറഞ്ഞതേ കള്ളമാണല്ലോ. ഇവർ പറഞ്ഞത് ഈ ഹോസ്പിറ്റൽസ് ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ളത്. നിങ്ങൾ ഇവർക്കെതിരായിട്ട് കേസ് കൊടുക്കൂ. ഈ പറഞ്ഞ കേരളത്തിലെ റെപ്യൂട്ടഡ് ഹോസ്പിറ്റൽസിനെ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് അപമാനിച്ചിട്ട് പോകുന്ന ഈ രണ്ടു പേർക്കെതിരെ നിങ്ങൾ ലീഗൽ ഒരു നിമിഷം സിബി ദിലീപ് നിക്ക്. ഇവര് സാർ തന്നെ ഇവിടെ പറഞ്ഞത് രണ്ടാഴ്ച മുമ്പ് ഈ അസോസിയേഷന്റെ ആൾക്കാർ ഈ ആശുപത്രികൾ തരുന്നില്ല എന്ന് പറഞ്ഞുവെന്നും ഈ ആശുപത്രികളിൽ പേരെഴുതി തരാൻ പറഞ്ഞുവെന്നും ഇവരെഴുതി തന്നില്ല എന്നുമാണ്. എന്ന് പറഞ്ഞാൽ ഈ ആശുപത്രികളിൽ ശമ്പളം കൊടുക്കുന്നില്ല എന്ന് ഇവർ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇവർ പല ചർച്ചകളും അത് ആവർത്തിച്ചു കഴിഞ്ഞു. ഈ ചർച്ചയിൽ ആശുപത്രികളുടെ പേരെന്നെ എണ്ണി പറഞ്ഞ് അവർ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ വരുന്ന ഇന്ന് രണ്ട് ചലഞ്ചാണ്. 100% കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ സാറിന് ഇപ്പോൾ പറയാം ഇവർക്കെതിരായിട്ട് സാർ ലീഗലി മൂവ് ചെയ്യും. ഈ സമൂഹത്തിൽ റെപ്യൂട്ടേഷനുള്ള ആശുപത്രികളെ അപമാനിച്ചതിന്റെ പേരിൽ ലീഗലി മൂവ് ചെയ്യുമെന്ന് സാറിന് പറയാം. അങ്ങനെ ചെയ്യുമോ നിങ്ങൾ? നിങ്ങൾ പറയുന്ന ഇവർക്ക് എതിരായിട്ട് അങ്ങനെ കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവർ ഇതുവരെ, അതായത് എനിക്ക് നല്ല സംഘടനയ്ക്ക് KPHA ഇവരാധികാരികമായിട്ട് ഒരു ലിസ്റ്റ് വേണ്ട. KPHA അല്ലല്ല, KPHA തരുന്നത് ഒരു സീക്രട്ട് ഡോക്യുമെന്റ് ആണ്. ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് അവർ വിളിച്ചു പറയുകയാണ് കേരളത്തിലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആശുപത്രികൾ നഴ്സസിന് പൈസ കൊടുക്കാതെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ തുറന്നവർ പറഞ്ഞതിന് എതിരെ നിങ്ങൾ ലീഗൽ മൂവ് ചെയ്യൂ. ഇതിന് ലീഗൽ മൂവ് ചെയ്യേണ്ട വന്നില്ല ഇവിടെ. അല്ലല്ല, പറഞ്ഞു കഴിഞ്ഞു ലീഗൽ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് അവസരം വരാത്തതെന്ന് പറഞ്ഞാൽ അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് അറിയണം. അപ്പൊ സാറിന് ചെക്ക് ചെയ്യണം ഇനി. സംശയമുണ്ട്, എനിക്ക് തീർച്ചയായിട്ടും അറിയണം. ഈ പറയുന്നതിനോട് ഞാൻ യോജിക്കാത്ത കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആശുപത്രികളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഒരു 3 ദിവസത്തിന് മുമ്പ് ജില്ലാ കമ്മിറ്റി വിളിച്ചു കൂട്ടി. അന്ന് വിളിച്ചു കൂട്ടിയപ്പോ ഇതിന്റെ പ്രശ്നം എവിടെ അറിയാം? നിങ്ങൾ ഇതിനകത്തേക്ക് ലേബർ കമ്മീഷൻ ഉണ്ട്, മിനിസ്റ്റർ ഉണ്ട്, നിരന്തരമായ ചർച്ചകൾ, ഇവരുടെ 10-20 ദിവസമുള്ള സമരം. ഈ സമരം കൊണ്ട് ആശുപത്രികൾക്ക് ബുദ്ധിമുട്ടില്ലേ? തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ട്. ആശുപത്രികൾക്കുള്ളതിനേക്കാൾ ഡോക്ടർമാർ അല്ല രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ട്, ഉണ്ടെന്ന് തന്നെ ഉണ്ടെന്നാണല്ലോ താങ്കൾ പറയുന്നത്. ഈ പറയുന്ന വിഷയങ്ങളെല്ലാം നിങ്ങൾ എപ്പോഴെങ്കിലും ഇവരുടെ സമരപന്തൽ പോയി ചോദിച്ചു എന്താണ് നിങ്ങളുടെ പ്രശ്നം? താങ്കൾ ഇത്രയും ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ഇരിക്കുകയല്ലേ? KPHA ഇത്രയും ഓപ്പൺ മൈൻഡഡ് അല്ലേ? ഞങ്ങളുടെ ആരാണ് നിങ്ങൾക്ക് ശമ്പളം തരാത്തത്? പറയൂ, ഞാൻ വാങ്ങിച്ചു തരാം എന്ന് അങ്ങോട്ട് പോയ ഒരു ക്ലെയിം സാർ മുന്നോട്ട് വെച്ചോ ഇതുവരെ, അല്ലെങ്കിൽ നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റോ സെക്രട്ടറിയോ മുന്നോട്ട് വെച്ചോ ഇതുവരെ? അതല്ല, ഞങ്ങൾ അങ്ങോട്ട് വേണ്ടി ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഞങ്ങൾ ചോദിച്ചു. അല്ലല്ലോ, അങ്ങനെയല്ലോ, അങ്ങനെയല്ല. അതായത് KPHA എന്നുള്ള നിലയിൽ സാർ പറഞ്ഞത് KPHA റിട്ടേൺ കംപ്ലൈന്റ് വന്നിട്ടില്ല എന്നാണ്. നിങ്ങൾ എന്തിനാ കംപ്ലൈന്റിന് വെയിറ്റ് ചെയ്യണം? നിങ്ങളുടെ മുഴുവൻ ഹോസ്പിറ്റൽസിനെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് പ്രശ്നത്തിലാക്കിക്കൊണ്ട് അങ്ങനെയാണല്ലോ താങ്കൾ പറഞ്ഞത്. നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് സമരത്തിന് പോകുന്നവരുണ്ടല്ലോ, ഡ്യൂട്ടിയൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ട് തന്നെയാണ്. ഇത്രയും മിടുക്കരായിട്ടുള്ള നഴ്സസിനാണ് നിങ്ങൾ കുറ്റം പറയുന്നത് അല്ലേ? ശരി, അതായത് അല്ല, അതായത് ഈ പറയുന്ന എല്ലാ പലരെയും ബുദ്ധിമുട്ടിച്ചൊക്കെ കൊണ്ട് ഇവരിവിടെ സമരം ചെയ്യുന്നു.
എന്താണ് ഞങ്ങൾ ഇത്രയും ഓപ്പൺ മൈൻഡ് ആണല്ലോ, എന്താണ് നിങ്ങളുടെ പ്രശ്നം പറയൂ, ഞങ്ങളുടെ ഏത് മെമ്പറാണ് നിങ്ങൾക്ക് ശമ്പളം തരാത്തത്, ഞങ്ങൾ മേടിച്ചു തരാം എന്നൊരു ഉത്തരവാദിത്തം കെ പി എച്ച് എന്തുകൊണ്ട് എടുക്കുന്നില്ല? എടുക്കാൻ തയ്യാറാണോ? തയ്യാറാണെങ്കിൽ നാളെ നിങ്ങൾ ചർച്ച ചെയ്യാം, പത്താം തീയതി ചർച്ചയ്ക്ക് മുമ്പ് ഈ പ്രശ്നം തീരും സർ. പത്താം തീയതിക്ക് മുമ്പ് തീരാനായിട്ട് ഞങ്ങൾ തയ്യാറാണ്, നാളെ തീരും സർ. ഈ 2013 മിനിമം ബേസിസ് ഇവിടെ കൊടുത്തിട്ടില്ല സർ. ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ തീർക്കാനുള്ള ചർച്ചയാണ് നിങ്ങൾ തെരുവിലേക്ക് വലിച്ചെടുക്കുന്നത്. ഞാൻ പറയുന്നു, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അതല്ല ഈ കെ പി എച്ച് എയിലെ അംഗങ്ങളായിട്ടുള്ള ആശുപത്രികൾ, അല്ലാത്തവരെ എനിക്കറിയാം. ഈ പറഞ്ഞവർ അംഗങ്ങളാണോ? അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞ അതിന്റെ നിജസ്ഥിതി എനിക്ക് അറിയണം. തീർച്ചയായിട്ടും താങ്കൾ നേരത്തെ എന്നോട് ചോദിച്ചു ഇനി വന്ന് അപ്പൊ ഒരു പരിശോധന അവിടെ നടത്തുമെന്ന്, തീർച്ചയായിട്ടും നടത്തും. അതിന്റെ നിജസ്ഥിതി അറിഞ്ഞാൽ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് പിന്നെ അവരോട് ചോദിക്കുകയും. അല്ല, എന്റെ അപ്പോഴുള്ള ചോദ്യം ഇവിടെ, താങ്കൾ ഈ എടുക്കുന്ന ഓപ്പൺ മൈൻഡഡ്നെസ്സിനെ ഞാൻ പരിപൂർണമായി അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നു, റെസ്പെക്ട് ചെയ്യും. പക്ഷേ എന്റെ അവിടുത്തെ ഒരു ചോദ്യം, ഈ 10 ദിവസം ഇവരുടെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ കടന്നിട്ടും എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളുടെ മുമ്പിൽ സമരം നടത്തിയിട്ടും ആശുപത്രിയിൽ പലരും ബുദ്ധിമുട്ടിയിട്ടും ഒക്കെ എന്നാണല്ലോ അവർ പറയുന്നത്, ആശുപത്രിയിൽ ബുദ്ധിമുട്ടിയിട്ടും ഒക്കെ നിങ്ങൾ ചോദിച്ചില്ലേ ഞങ്ങളുടെ ഏത് മെമ്പറാണ് നിങ്ങൾക്ക് തരാത്തത് എന്നൊരു ചോദ്യം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പോയോ? ഇല്ല, പോയിട്ടില്ല. പോകേണ്ടിയിരുന്നില്ലേ? ഇല്ല, പോകേണ്ടിയിരുന്നില്ല. കാരണം ഞങ്ങൾ എന്താ അത് പോകാത്തതെന്ന് താങ്കൾ ചോദിച്ചല്ലോ. അപ്പൊ അതിനൊരു കാരണമുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോയി ഈ പിന്നെ സ്ഥാപനം നടത്തുന്ന ഉടമകള് ഇവരുടെ പുറകെ പോകേണ്ട കാര്യമൊന്നുമില്ല. അത് ഇവർക്ക് ആവശ്യമുണ്ട്. അവര് ഏതെങ്കിലും ഒരു സ്ഥാപനത്തില് ഇവരിപ്പോ സമരം ചെയ്യുന്നത് മിനിമം വേജസിനല്ല, സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന തുകയ്ക്ക് വേണ്ടിയാണ് സമരം. അല്ല, സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന തുക, അല്ലെങ്കിൽ ബൽറാം റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്ന, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കെ പി എച്ച് ഉത്തരവാദിത്തപ്പെട്ട സംഘടനയാണെന്ന് നിങ്ങൾക്ക് തർക്കമില്ലല്ലോ. അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവാണ് അഡ്വക്കേറ്റ് എലിയാസ് എന്നല്ല നിങ്ങൾക്ക് തർക്കമില്ലല്ലോ. ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം. ഇല്ലല്ലോ, ഇല്ല. അവർ പറയുന്നത് നിങ്ങൾക്ക് പരാതിയുള്ള സ്ഥാപനങ്ങളുടെ പേര് കൃത്യമായി ഒതന്റിക്കേറ്റഡ് ഡോക്യുമെന്റ് ആയി നിങ്ങൾ എഴുതി കൊടുത്താൽ നിങ്ങളോടൊപ്പം ഇരുന്ന് ചർച്ച ചെയ്യാനും നിങ്ങൾ അങ്ങോട്ട് പോണമെന്നേ ഉള്ളൂ. നിങ്ങൾ അതൊന്ന് അംഗീകരിച്ചു കൊടുക്കും. ആ, അവർ ഇത്തിരി സീനിയർ ആയിട്ടുള്ള ആൾക്കാർ, അംഗീകരിച്ചു നിങ്ങൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ അവർ വളരെ കൃത്യമായിട്ട് ഈ പ്രശ്നം നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തരാൻ തയ്യാറാണ്. അല്ല, അവിടെ ഈ പ്രശ്നം ഒറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. അതുപോലെ അതിനോടൊപ്പം ഒരു കാര്യം കൂടെ, ഇവർ ഈ പരിഹരിച്ചു തരുന്നത് മിനിമം വേജസ് ആണെന്ന് കരുതുക. മിനിമം വേജസ് നിങ്ങൾക്ക് അംഗീകരിച്ചു തരികയാണ്. നിങ്ങൾ സമരം നിർത്തുമോ അതോ ഈ മിനിമം വേജസിന് അപ്പുറത്തേക്കുള്ള ആവശ്യങ്ങൾ നിങ്ങൾക്ക്? അല്ല, മിനിമം വേജസ് എന്ന് പറയുന്നത് ഞങ്ങൾ ഇപ്പൊ ആവശ്യപ്പെടുന്ന ഈ ഇപ്പോ എല്ലാ നിയമങ്ങൾ അനുസരിച്ച് രാജ്യം നിലനിൽക്കുന്ന നിയമങ്ങൾ അനുസരിച്ചുള്ള മിനിമം വേജസ്, അതായത് അടിസ്ഥാന ശമ്പളം 50 പെണ്ണ് താഴെയുള്ള ആശുപത്രിയിൽ മിനിമം 20,000 രൂപ എങ്കിലും ആക്കുക എന്നുള്ള ഞങ്ങളുടെ അടിസ്ഥാന ആവശ്യം. മിനിമം വേജസിന്റെ ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ്. അതാണോ മിനിമം വേജസ് ഫിക്സ് ചെയ്തിരിക്കുന്നത്? മിനിമം വേജസ് ഫിക്സ് ചെയ്തിട്ടില്ല, ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ചർച്ച. ഇവിടെ എനിക്കൊരു ചോദ്യമുണ്ട്. അല്ല, 2013 പ്രൊപ്പോഷന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഓക്കെയാണോ? അല്ല, ജീവിത സാഹചര്യം മാറി, ഓരോ ഇതും മാറി. സുപ്രീം കോടതി പറയുന്നുണ്ട്, അത് ഈ പറഞ്ഞ നഴ്സുമാരുടെ ഇതല്ല, അല്ലാതെ തന്നെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടെന്നാണ്. തുല്യ ജോലിക്ക് തുല്യവേദന എന്നുള്ള സാധനം ഉണ്ടല്ലോ എന്തായാലും. അപ്പൊ അത് തുല്യ ജോലി എന്ന് പറയുമ്പോൾ സർക്കാരിലെ നഴ്സുമാർ മേടിക്കുന്ന 27,800 രൂപ അടിസ്ഥാന ശമ്പളമാണ്. അപ്പൊ പ്രൈവറ്റിലെ നഴ്സുമാര് 200 ബെഡിന് മേലുള്ളവർക്ക് 27,800 രൂപ എന്ന് സുപ്രീം കോടതി പറയുന്നുണ്ട്. ഞങ്ങൾ ആ പറയുന്ന രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് ചോദിക്കുന്നുള്ളൂ. ചർച്ച വഴിമുട്ടി പോയൊരു സാധനമുണ്ട്. കേരളത്തിലെ നഴ്സിംഗ് കോളേജുകളിൽ പഠിപ്പിച്ചു വിടുന്ന കുട്ടികൾക്ക്, അതായത് 5 കൊല്ലം ഇവർ 4 കൊല്ലം ഇവർ പഠിപ്പിച്ചു വിടുന്ന കുട്ടികളിൽ ഇറങ്ങിയിട്ടാണ് ഇവർ ഒരു ഒരു വർഷം ട്രെയിനിങ് വേണമെന്ന് ഇവർ തന്നെ പറയുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം. അല്ലല്ല, അങ്ങനെ അങ്ങനെ അവർ പറയുന്നില്ല. കേരളത്തിന് പുറത്തുള്ള കോളേജിൽ പറഞ്ഞില്ല. എന്റെ ചോദ്യം, ഈ 2 യൂണിയൻകാർ ഇരിക്കുന്നു, ഇവർക്ക് പൊതുവായി ഒരു ഡിമാൻഡ് വെച്ച് ഇത് വരാൻ കഴിയുമോ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ.
ഇവിടെ എല്ലാ രംഗത്തുള്ളവർക്കും പൊതുവായിട്ട് ഒരു യൂണിയനാണോ ഉള്ളത്? യൂണിയന്റെ കാര്യമല്ല, അധ്യാപക സംഘടനകൾ ഒന്നാണ്. കൂടി ഒരു ഡിമാൻഡ് വെക്കാനുണ്ടോ നിങ്ങളോട് ചോദിക്കാം. അതിനു മുമ്പ് ശ്രീ ശശാനോട് ഞാൻ കാര്യം ചോദിക്കട്ടെ, വൈ എന്തിന് അവർ രണ്ടുപേരും ഒന്നായിട്ടോ രണ്ടായിട്ടോ വെച്ചോട്ടെ, ന്യായമാണെങ്കിൽ നിങ്ങൾ തീർത്തു കൊടുക്കൂ സാർ. അങ്ങനല്ല, അവർ ഒന്നോ രണ്ടോ മൂന്നോ പത്തോ യൂണിയനായി വരട്ടെ, പ്രശ്നം ന്യായമാണെങ്കിൽ നിങ്ങൾ തീർത്തു കൊടുക്കൂ. പ്രശ്നം നേഴ്സസിന്റെതല്ല, യൂണിയനിലെ നേതാക്കന്മാരുടെ ഈഗോകൾ തീർക്കാൻ വേണ്ടി. നേഴ്സസിന്റെ 90% ആരെ വനിതകളാണ്, അപ്പൊ അവരുടെ പ്രാതിനിധ്യം ഇവിടെ ഒരിടത്തും കണ്ടില്ല. അപ്പൊ ഇത് ആർക്കോ ഒക്കെ അധികാര സ്ഥാനത്തിൽ വരുന്നതിലേക്ക് വേണ്ടി തീർച്ചയായിട്ടും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ സ്ഥാപനം നടത്തുന്ന ഉടമകൾ മനസ്സിലാക്കിയത് ഇപ്പൊ അറിയാമല്ലോ പനി ഒരു സീസണാണ്, അപ്പോ ആശുപത്രികളിൽ വലിയ തിരക്കാണ്. അപ്പൊ ഈ അവസരത്ത് നേഴ്സുമാരെ ഒരു സമരത്തിന് ഇറക്കി വിട്ട് ഒരു നല്ല ഒരു അവരിൽ നിന്ന് ഒരു നല്ല സപ്പോർട്ട് ഉണ്ടാക്കി ആരോ നേതൃത്വം അങ്ങനെയല്ല, അങ്ങനെയല്ല എന്ന് പറയാം. അല്ല, അങ്ങനെ എന്റെ വാദമല്ല, അങ്ങനെയല്ല എന്ന് താങ്കൾ മുന്നോട്ട് വെച്ച വാദത്തിന് താങ്കൾ തന്നെ ഒരു 5 മിനിറ്റ് മുമ്പ് ഖണ്ഡിച്ചു കഴിഞ്ഞു. അതായത് ഇവർ സമരം നടത്തുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ആശുപത്രികൾക്ക് ഉണ്ടാകില്ല, ഒരു മിനിറ്റ് ഉണ്ടാകുന്നില്ല എന്നും അവർ കൃത്യമായിട്ട് ഡ്യൂട്ടിക്ക് വരുന്നുണ്ടെന്നും 5 മിനിറ്റ് മുമ്പ് സ്വയം ഖണ്ഡിച്ച വാദത്തിനെ വീണ്ടും ഉയർത്തരുത്. ഡോക്ടർ വരാം. യഥാർത്ഥത്തില് ഞാനിപ്പോ ഇത് ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വീട് തീകത്തുകയാണ്. അപ്പൊ അവിടെ ഇരുന്ന് വീടിന്റെ പണിയിൽ ഉള്ള ബുദ്ധിമുട്ടുകളെ പറ്റി ചർച്ച ചെയ്യാൻ വന്ന ഒരാള് പോലെയാണ് എന്റെ സ്ഥാനം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് പറഞ്ഞത് ശരിയല്ല. വീടിലായാലും പണിയിൽ പ്രശ്നമുണ്ടെങ്കിൽ അടുത്ത വീട് കത്താതെ നമുക്ക് നോക്കാം. പറയാമല്ലോ, പറയാവുന്ന എന്നെ സംബന്ധിച്ച് എന്റെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഈ ആതുര സേവന മേഖലയിൽ നഴ്സസിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത്, പ്രസക്തി കണക്കിലെടുത്ത് അവർ തീർച്ചയായിട്ടും ന്യായമായ വേതനം മിനിമം വേജ് ആണോ, സുപ്രീംകോടതി പറഞ്ഞതാണോ, ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ സാലറിയുടെ ഒപ്പം തന്നെ വേറെ വേതന വ്യവസ്ഥകളും ഉണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയുന്നത്, ഈ ക്വാളിറ്റി, ദി സ്റ്റാൻഡേർഡ്സ് ഓഫ് ട്രെയിനിങ്, സ്റ്റാൻഡേർഡ്സ് ഓഫ് സ്കിൽ, അത് പോകുന്നു. അത് ഭയങ്കര പരിതാപകരമായ ഒരു അവസ്ഥയാണ്. കാരണം മറ്റെല്ലാ മേഖലയിലും നമ്മളിത് സംശയിച്ചു. അതെ, ഞാൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ, ഞാൻ നഴ്സിംഗ് കോളേജിന്റെ ഭരണാധികാരിയായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ആശുപത്രികളെല്ലാം അതിനോട് ചേർന്നിട്ട് ഒരു നഴ്സിംഗ് കോളേജ് ഇവിടെ തുടങ്ങുന്നത്? അവർക്ക് ഈ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഭാഗികമായിട്ടായിരിക്കാം. രണ്ടാമത് അത് പറഞ്ഞാലും ഞാൻ ഒരിക്കലും പറയില്ല. കാരണം നമ്മുടെ അന്തരിച്ച അബ്ദുൽ കലാം വന്ന ഇവിടെ ഒരു 10 പരിപാടി പറഞ്ഞതിൽ രണ്ടാമത്തെ മൂന്നാമത്തെ കേരളത്തിൽ നിന്നായിരിക്കണം ഏറ്റവും കൂടുതൽ നഴ്സസ് വരേണ്ടത്, നഴ്സിംഗ് കോളേജസുകളും നഴ്സിംഗ് പഠന സ്ഥാപനങ്ങളും വരണമെന്ന് പറഞ്ഞാണ് ജനം അങ്ങനെ അബ്ദുൽ കലാം പറഞ്ഞ 10 കാര്യങ്ങളിൽ എല്ലാത്തിലും നമ്മൾ പ്രചോദിതരായില്ല. അതുകൊണ്ട് അബ്ദുൽ കലാം പറഞ്ഞതുകൊണ്ട് നമ്മൾ പ്രചോദിതരായി നഴ്സിംഗ് കോളേജുകൾ തുടങ്ങി എന്ന് പറഞ്ഞാൽ വെരി ഐഡിയലിസ്റ്റിക് സ്റ്റേറ്റ്മെന്റ്. എന്റെ ചോദ്യം, അവിടെ ഈ ആശുപത്രികളോടെല്ലാം ചേർന്നിട്ട് നഴ്സിംഗ് കോളേജുകൾ ആരംഭിക്കുന്നത് ഈ ആശുപത്രികൾക്ക് ഇത്രയും നഴ്സസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണോ, അതോ അവർക്ക് ചെറിയ വേതനത്തിന് അവിടെ പ്രവർത്തിക്കാൻ കഴിയുന്ന നഴ്സസിനെ കിട്ടാൻ കൂടെ? രണ്ടും കൂടി ഉണ്ടാവും. പക്ഷേ അതേസമയം രണ്ടും ഇതിന്റെ മോട്ടീവായിരിക്കാം. പക്ഷേ അതേസമയം കൂടുതൽ നല്ല ട്രെയിനിങ്, തൃപ്തികരമായ ട്രെയിനിങ്ങും പരിശീലനവും കൊടുത്ത് നഴ്സസിനെ ഇറക്കുന്നത് ഏത് സ്ഥലത്തിനും ഏത് സംസ്ഥാനത്തിനും ഏത് രാജ്യത്തിനും ഒരു അസറ്റ് തന്നെയാണ്. അങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ പ്രവീൺ, മെഡിക്കൽ വിദ്യാർത്ഥികളുടെ കാര്യം നോക്കൂ, മെഡിക്കൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകൾ തുടങ്ങുന്ന കാര്യം നോക്കൂ. വി ഗെറ്റ് സർവീസ്, ഹോസ്പിറ്റൽസ് ഗെറ്റ് സർവീസ് ഫ്രം ദം. പക്ഷേ ആ ഒരു മാർഗം താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു, ആ ഒരു മാർഗം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സാധനമാണ്. ഇല്ല, ലെറ്റ് മീ കംപ്ലീറ്റ്. കാരണം ആ ഒരു മെത്തേഡിൽ കൂടെ മാത്രമേ ഏത് സ്കില്ലും പഠിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ആതുര
ചികിത്സയായാലും പരിചരണമായാലും പഠിക്കണമെങ്കിൽ വർക്ക് ചെയ്തേ പറ്റുള്ളൂ. എന്റെ പോയിന്റ് അതല്ല, അത് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട നഴ്സിംഗ് ടീച്ചിങ് കമ്മ്യൂണിറ്റി കൂടുതൽ ആക്റ്റീവായിട്ട് അവരുടെ സ്റ്റുഡൻസിന് ഇത് പകരുന്നതിനുള്ള ഒരു സംവിധാനവും സാഹചര്യവും ഒരുക്കുന്നതിനുള്ള ഉത്തരവാദിത്വം കൂടി നഴ്സിംഗ് കോളേജിനുണ്ട്. ഇതിനകത്തൊരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കഥയാണ്. കാരണം 200 വിദ്യാർത്ഥികളാണ് ഒരു കോളേജിലുണ്ടാവുക, ഇതിൽ 100 പേര് ഒരു സമയം ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അതായത് 100 നഴ്സസ് ആയിട്ട് അവർ വർക്ക് ചെയ്ത്, കാരണം ഇത് പഠിക്കുന്ന സമയത്ത് അവർക്ക് പൈസ ഉണ്ടോ? അതും പോയിട്ട് ഇവിടെ പറയുന്നതൊന്നുമല്ല കഥ. 400 മണിക്കൂറാണ് ഒരു വിഷയം ക്ലിനിക്കിൽ വർക്ക് ചെയ്യണമെന്ന്. 400 മണിക്കൂർ അങ്ങനെ സെക്കൻഡ് ഇയറിൽ സർജിക്കലും മെഡിക്കലും 400, 400, 800. തേർഡ് ഇയർ വരുമ്പോ അഡ്വാൻസ് സൈക്യാട്രിക്ക് 400. അപ്പൊ എല്ലാ വിഷയത്തിനും 400 ചെയ്ത ആൾക്കാരാണ് ആണ് പഠിച്ചിറങ്ങി വരാം. അതും ഇത്രയും ചെയ്തു 400,000 രൂപ. അത് 400,000 രൂപ ഫീസ് അല്ല, ഇത്രയും ചെയ്തു പറഞ്ഞു. അത് കഴിഞ്ഞ് പുറത്ത് വരുന്ന ആളിനാണ് വീണ്ടും ഇവര് കെ ടി ടി പറഞ്ഞ ലോൺ അടയ്ക്കാൻ എമൗണ്ടൊന്നും കൊടുക്കാത്തത്. അല്ല, ഒരു പറയട്ടെ, 2004 വരെ കേരളത്തിൽ 180 കുട്ടികൾക്ക് മാത്രമാണ് 180 കുട്ടികളെ മാത്രമാണ് നേഴ്സിംഗിൽ പഠിക്കാനുണ്ടായിരുന്നു. ശരി, ഇപ്പോൾ അത് 5,625 മാറി. ശരി, ഈ ഹോസ്പിറ്റലിന് വേണ്ടിയല്ല നേഴ്സിംഗ് കോളേജുകൾ വെച്ചിട്ട് ആണ് എന്ന് പറഞ്ഞാൽ അല്ല ആണെങ്കിലും അല്ലെങ്കിലും നമുക്ക് ഈ കുട്ടികളെ ഹോസ്പിറ്റലിൽ ഈ പറഞ്ഞിരിക്കുന്ന സിലബസ് അനുസരിച്ച് ക്ലിനിക്കൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അത് ആശുപത്രിയിലുള്ള മറ്റു നേഴ്സുമാരുടെ ജോലി മാറ്റിക്കൊടുത്തല്ല, അത് കൊടുക്കുന്നത് ഇവർ തെറ്റായ രീതിയിലാണ് പഠിക്കുന്നത്. ഒരു നേഴ്സിംഗ് കോളേജിലും കുട്ടികളെ കൊണ്ട് ഹോസ്പിറ്റലിലെ പണി എടുപ്പിക്കുന്നില്ല, ഒരു വെറും ഈ ക്ലിനിക്കൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറയാം, സൈക്യാട്രിക്ക് നമ്മുടെ പേരൂർക്കട ഹോസ്പിറ്റലിലാണ് ക്ലിനിക്കൽ ട്രെയിനിങ് കൊടുക്കുന്നത്. അവിടെ അവിടുത്തെ സ്ഥിരം സ്റ്റാഫുണ്ട്. പൂർണ്ണമായിട്ടും അങ്ങനെ അല്ല എന്ന് കണ്ട സന്ദർഭങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അതേസമയം പിന്നെ ഈ ട്രെയിനിങ് കൊടുക്കുന്നത്, ഈ ഒരു സൂപ്പർവൈസറി ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത് ഇല്ലാതെ നഴ്സിംഗ് പഠിക്കാൻ പറ്റത്തില്ല, ഒരു വിദ്യയും പറ്റത്തില്ല. പക്ഷേ ഒരു ചോദ്യമുണ്ട്, അദ്ദേഹം കിംസിൽ ഇപ്പൊ വർക്ക് ചെയ്യാണ്, കിംസിന് നഴ്സിംഗ് കോളേജ് ഉണ്ട്. ശരി, അവിടത്തെ കുട്ടികളെ കൊണ്ടാണോ കിംസില് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്? ഹെൽത്ത് ഓഫീസിൽ എത്ര ദിവസം 400 മണിക്കൂർ കൊടുക്കണം? എത്ര ദിവസം പോകുന്നു? സരസ്വതി ഹോസ്പിറ്റലില്, സരസ്വതി നഴ്സിംഗ് കോളേജില് ആയിക്കോട്ടെ, നമ്മുടെ യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്ന മണിക്കൂറുകൾ കൃത്യമായി ചെയ്യുന്നതാണ് ഞാൻ ചലഞ്ച് ചെയ്യുന്നത്. ഒന്ന്, ഇദ്ദേഹം കിംസിന്റെ റെപ്രസെന്റേഷനിലല്ല വന്നിരിക്കുന്നതുകൊണ്ട് ഡയറക്ട് ചെയ്യില്ല. ആ ചോദ്യം ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ ഡയറക്ട് ചെയ്യില്ല. ഒന്ന്, രണ്ടാമത്തെ കാര്യം ഇവിടെ ഉള്ളത്, ഇത്രയും വിശദമായ ക്ലിനിക്കൽ ട്രെയിനിങ് നിങ്ങൾ കൊടുത്തിറക്കുന്ന കുട്ടികളുടെ അവസ്ഥ ഇതാണെങ്കിൽ, നിങ്ങൾ ഈ പറഞ്ഞ വിശദമായ ക്ലിനിക്കൽ ട്രെയിനിങ് കൃത്യമായി സ്പെൻഡ് ചെയ്ത് വേറൊരു നഴ്സസിനെയും സ്പെയർ ചെയ്യാതെ അവരുടെ ഒക്കെ സൂപ്പർവിഷനിൽ ഈ കുട്ടികളെ പഠിപ്പിച്ചിറക്കിയിട്ടാണ് അവർക്ക് വീണ്ടും ഇന്റേൺഷിപ്പ് പോകണമെന്നും അവർ ലെസ് എംപ്ലോയബിൾ ആണെന്നും നിങ്ങളോട് നിൽക്കട്ടെ. അല്ല, അങ്ങനെയല്ലേ നിങ്ങൾ പറയുന്നത്? അല്ല, അത് അവര് പറയട്ടെ, ആശുപത്രിക്കാര് പറയട്ടെ. അതായത് ആശുപത്രിക്കാര് പറയട്ടെ, പറഞ്ഞ ഈ കുട്ടികള് നേരെ അവിടെ നിന്ന് നേഴ്സിംഗ് കൗൺസിലിൽ നിന്ന് രജിസ്ട്രേഷനും ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒറ്റയ്ക്ക് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരു കാഷ്വാലിറ്റിയോ അല്ലെങ്കിൽ ഒരു വാർഡോ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കഴിയുന്നില്ല. നമ്മുടെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ നിന്നും പഠിച്ചിറങ്ങി വരുന്ന ഒരു ഡോക്ടർമാര് നിങ്ങൾ പല ആശുപത്രികളിലും രാത്രിയിൽ വന്നു കഴിഞ്ഞാൽ ആ തേർഡ് ഇയറും ഫോർത്ത് ഇയറും ഫിഫ്ത് ഇയറും സ്റ്റുഡൻസും മാത്രമല്ലേ അവിടെ ഉണ്ടാവുള്ളൂ? ഒരു സീനിയർ ഡോക്ടറും ഇല്ലല്ലോ. അവരെ നിങ്ങൾക്ക് മനുഷ്യന്റെ ഹൃദയം, മറ്റേ ഹൃദയാഘാതമായിട്ട് വരുന്ന മനുഷ്യന്റെ ജീവിതം നിങ്ങൾക്ക് കേൾപ്പിക്കാം, പക്ഷേ നഴ്സസിനെ ഒറ്റ കേൾപ്പിക്കാൻ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലെന്ന് പറഞ്ഞാൽ ആ വാദം വളരെ ദുർബലമാണ്. അല്ല, താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, വളരെ ദുർബലമെന്ന് പറഞ്ഞാൽ ഈ വരുന്ന കുട്ടികൾക്ക് സ്വന്തമായിട്ട് തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയില്ല എന്ന അനുഭവത്തിലാണ് ഞങ്ങൾ. ഞങ്ങൾ സ്ഥാപനം നടത്തുന്ന ഞങ്ങൾക്കറിയാം, അവര് പഠിച്ചു വന്ന ഉടനെ ഇതുപോലെ ഏതെങ്കിലും പ്രൈവറ്റ് ആശുപത്രികളിൽ നല്ല തിരക്കുള്ള ധാരാളം പേഷ്യന്റ് വരുന്ന ആശുപത്രികളിൽ അവർ ഒരു വർഷം വളരെ ശ്രദ്ധയോടുകൂടെ ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് ഒറ്റയ്ക്ക് ഇത് കൈകാര്യം ചെയ്യാൻ കഴിയൂ. ശരി, അതായത് ഇന്റർവ്യൂവിന് വരുമ്പോൾ ചോദിക്കുമ്പോഴും അവർ പറയുന്ന അത് തന്നെയാണ്.
അല്ല പക്ഷേ അവിടുത്തെ പ്രശ്നമേ, അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി അവർ മുഴുവൻ സമയ സൂപ്പർവൈസറി ഉള്ളിൽ കീഴിൽ ട്രെയിനിങ് കൊടുത്ത് പഠിപ്പിച്ചിറക്കുന്ന കുട്ടികളെയാണ് നിങ്ങൾ ഈ കഴിവില്ല എന്ന് പറയുന്നത് എന്നല്ല പറഞ്ഞത്. അവിടെ നിന്ന് പഠിപ്പിച്ചു വിടുന്നതും അവരുടെ എല്ലാം സിലബസ് അനുസരിച്ച് പൂർത്തീകരിച്ച് അവർ വരുന്നതൊക്കെ സത്യം തന്നെയാണ്. പക്ഷെ അവർ ഒറ്റയ്ക്ക് ചെയ്ത് അവർക്ക് പരിചയപ്പെടുത്തുക. എല്ലാ ജോലിക്കും അത് ബാധകമല്ലേ? ലോകത്തിലെ എല്ലാ ജോലിക്കും അത് ബാധകമല്ലേ? എല്ലാ ജോലിക്കും ബാധകമാണ്. പക്ഷെ അപ്പോ നിങ്ങൾക്ക് മാത്രം അവരെ ഇന്റേൺസ് ആയിട്ട് വേണം, ബാക്കി എല്ലാവരും. നിങ്ങൾ എത്ര ഡോക്ടേഴ്സിന് ഇന്റേൺസ് ആയിട്ട് എടുക്കുന്നുണ്ട്? ഡോക്ടേഴ്സിന് ഇന്റേൺസ് കൊടുക്കുന്ന പറഞ്ഞാൽ ഇപ്പോഴത്തെ ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ടല്ലോ. നിങ്ങൾ എത്ര ഡോക്ടേഴ്സിന് ഇന്റേൺസ് എന്ന ടേബിളിൽ എടുക്കുന്നുണ്ട്? അതിന്റെ ആവശ്യം വരുന്നില്ല. എന്തുകൊണ്ട് വരുന്നില്ല? കാരണം അവർ ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് അവർ കഴിഞ്ഞ MBBS എല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ ഇന്റേൺഷിപ്പ് എടുത്തിട്ടല്ലേ വരുന്നത്. അതാണ്. പക്ഷേ അതേ സമയം പലയിടത്തുനിന്നും ഞാന് കണ്ടിട്ടുള്ള മെഡിക്കൽ ഗ്രാജുവേറ്റ്സിനും ഇതേ മൂല്യച്യുതിയുണ്ട്, ഇതേ നിലവാര തകർച്ചയുണ്ട്. പലയിടത്തുനിന്നും പാസ്സായി വന്ന BP പ്രോപ്പർ ആയിട്ട് എടുക്കാൻ കഴിയാത്ത ജൂനിയർ ഡോക്ടറെ വെച്ചിട്ട് എനിക്ക് ചെന്ന് പറയേണ്ടി വന്നു ഇയാളെ വെച്ച് നമുക്ക് പറ്റത്തില്ല. ഈ ഡോക്ടർമാരോട് ഒരു തരവും നഴ്സുമാരോട് വേറൊരു തരവും സംസാരിക്കുന്ന ഒരു രീതി ഈ ആശുപത്രികൾക്കുണ്ട്. ഞാൻ ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. 20-22 വർഷം മുമ്പ് ഇതുപോലത്തെ ഒരു ചർച്ചയിൽ വെച്ച് ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ ഏറ്റവും ചെറിയ വേതനത്തിൽ ആണ് ജൂനിയർ ഡോക്ടർമാരെ നിയമിച്ചിരുന്നത്. തിരുവനന്തപുരത്ത് പല ആശുപത്രികളിലും 3,500 രൂപ ശമ്പളം കൊടുത്താണ് ജൂനിയർ ഡോക്ടർമാരെ വെച്ചിരുന്നത്. പക്ഷേ അന്ന് ഈ രണ്ട് കാറ്റഗറിയും, ദി ജൂനിയർ ഡോക്ടേഴ്സ് ആസ് വെൽ ആസ് നഴ്സസ്, ഇവരെ രണ്ടുപേർക്കും അർഹമായ വേതനം കൊടുക്കണമെന്ന് പറഞ്ഞതിന് ആ ചടങ്ങിൽ വെച്ച് ഒരുപാട് കിട്ടിയ ഒരാളാണ് ഞാൻ. പക്ഷേ അതിൻ്റെ കുറച്ച് കഴിഞ്ഞപ്പോൾ ജൂനിയർ ഡോക്ടേഴ്സിൻ്റെ അവസ്ഥ കുറച്ചുകൂടെ മെച്ചപ്പെട്ടു. ഇന്ന് വാസ്തവ നമുക്ക് കിട്ടുന്നത് സബ്സ്റ്റാൻഡേർഡ് സ്റ്റാഫ് ധാരാളം വരുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്ന അതല്ല. ഈ ഇത്രയുമൊക്കെ അക്കാഡമിക് റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിലും ഈ നഴ്സിംഗ് ടീച്ചേഴ്സും സർവീസ് നഴ്സസും തമ്മിലുള്ള ആ റിഫ്റ്റ്, സർവീസ് നഴ്സസിൻ്റെ പൊട്ടൻഷ്യൽസ് വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പ്രയോഗം, അതിനുള്ള ഒന്ന് നമ്മൾ ആരും തെളിയിട്ടില്ല. ഇത് കൊടുക്കേണ്ട നഴ്സിംഗ് ടീച്ചേഴ്സ് തന്നെയാണ്, നഴ്സിംഗ് സ്ഥാപനങ്ങൾ തന്നെയാണ്. ഇതൊന്ന്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. വേതനം, മറ്റ് വ്യവസ്ഥകൾ, ലീവ്, മെറ്റേണിറ്റി, ഇതെല്ലാം ഇരിക്കുമ്പം ഞാൻ ഒരു കോൺസെപ്റ്റ് നോട്ടായിട്ട് ഒരിക്കൽ എഴുതിയ ഒരു പോയിന്റ് ഉണ്ട്. കേരളത്തിലെ മെഡിക്കൽ അഡ്മിഷൻസിൽ ഒരു സെർട്ടൺ പെർസെൻറ്റേജ്, അറ്റ്ലീസ്റ്റ് 5 or 10%, മേക്ക് ഇറ്റ് 5%, സർവീസ് നഴ്സസ് 3 years സർവീസ് ഉള്ളവരെ സർവീസും അസസ് ചെയ്തിട്ട് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി ഒരു റിസർവേഷനായിട്ട് നടപ്പാക്കണമെന്ന്. ദാറ്റ് വിൽ ബ്രിങ് അപ്പ് ദി, ഞാനിത് പറയുന്നത് ബിക്കോസ് ഇത് പറഞ്ഞതിന് ഒരുപാട് പേരുടെ പുരികം വളയുകയും കണ്ണ് വെളിച്ചാടുകയും ചെയ്തു ഞാനിത് പറഞ്ഞപ്പോൾ. എന്നുവെച്ചാൽ മെഡിക്കൽ ടീച്ചിങ് നഴ്സസിനൊക്കെ പെട്ടെന്ന് ഒരു കാര്യം ചോദിച്ചു, ഈ പല ആശുപത്രികളിലും ബേസിക് പേ, PRS ബേസിക് പേയുടെ സ്ലിപ്പാണ് ഇത്. ഇതിനകത്ത് സ്പെഷ്യാലിറ്റി അലവൻസ് അടക്കം PRS 10,500 പറഞ്ഞു. ഇപ്പോഴും അവിടെ ഇട്ടേക്കുന്നത് അങ്ങോട്ട് കാണിച്ചാൽ സൂം ചെയ്യും. ഇപ്പോഴും അവിടെ ഞാൻ എന്റെ ഇതൊന്ന് കൂടി തരാം. ഞാനിത് പറഞ്ഞൊന്ന് നിർത്തിക്കോട്ടെ. എനിക്ക് പറയാനുള്ളത്, സമൂഹം പോലും അവരെ ഒരു സെക്കൻഡ് ഗ്രേഡായിട്ട് കാണുന്നു. ഈ സ്ഥാപനങ്ങൾ തന്നെയാണ് അവരുടെ ഇത് സംരക്ഷിക്കേണ്ടത്. അവരെ അതിന് പര്യാപ്തമായ രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡ്സ് ഓഫ് സ്കിൽസ് കൊടുക്കേണ്ടതും മനോഭാവം വളർത്തേണ്ടതും നഴ്സിംഗ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ധർമ്മമാണ്. വ്യക്തമാണ്. ഞാൻ സിബിയിലേക്ക് ഒന്ന് പോകട്ടെ. സാറിലേക്ക് വരാം. സിബി എന്താ സിബി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഇതിനകത്ത് PRS എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആ ഹോസ്പിറ്റലിലെ ഒരു കുട്ടിയുടെ ഏതാണ് എനിവേ എന്തോ ആയിക്കോട്ടെ, 9,000 രൂപ എന്ന് ഇട്ടേക്കണത്. ഇത് കഴിഞ്ഞ ഒരു സ്പെഷ്യാലിറ്റി അലവൻസ് ഉണ്ട്. ആ സ്പെഷ്യാലിറ്റി അലവൻസ് എന്ന് പറയുന്നത് ആ ആശുപത്രിയെ സംബന്ധിച്ചോളം 25% വരണം. അതായത് 9,000 രൂപയുടെ 25% ഏകദേശം 2,000 സംതിങ് വരണം. അതിനെക്കുറിച്ച് ഇതിലൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ പറയുന്നത് നോർമൽ കിട്ടുന്ന അതർ അലവൻസസ് എന്ന് പറഞ്ഞ് 550 രൂപ ഇട്ടേക്കണു. ഗ്രോസ് എമൗണ്ട് സാലറി 12,750. സാറിനറിയാലോ സ്പെഷ്യാലിറ്റി അലവൻസ് ബെഡ് അനുസരിച്ചാണ് വെച്ചതെന്ന്. ബേസിക് പേയുടെ മേലിൽ സ്പെഷ്യാലിറ്റി അലവൻസ് അറിയാലോ. സർവീസിന്റെ കാര്യം വിടൂ. നഴ്സസിനെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലിനിക്കൽ ട്രെയിനിങ് അത്യാവശ്യമാണ്.
നഴ്സസാണ് ഈ രോഗികളുടെ ബ്ലഡ് എടുക്കുന്നതും ഇഞ്ചക്ഷൻ കൊടുക്കുന്നതും. അത് നല്ല പ്രാക്ടീസ് ഇല്ലെങ്കിൽ പേഷ്യൻസും മറ്റാളുകളും ആശുപത്രി ജീവനക്കാരോട് വലിയ ചെയ്യും. അതുകൊണ്ട് ക്ലിനിക്കൽ ട്രെയിനിങ് മസ്റ്റായി ഉണ്ടാകണം. അതെ, പക്ഷെ അവിടുത്തെ പ്രശ്നം അവിടെ നിർത്തുക, രണ്ടേ രണ്ട് പോയിന്റുകളാണ്. ഒന്നാമത്തത്, നിങ്ങൾ 4 വർഷം ഇവർക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ തന്നെ ക്ലിനിക്കുകളിൽ പരിചയം കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുകയുണ്ടായി, ഒന്ന്. ഇനി രണ്ടാമത്തെ പോയിന്റ്, രാത്രിയിൽ പരിപൂർണമായിട്ടും ആശുപത്രിയിൽ ഒ പിയിൽ നിങ്ങൾ ഇരുത്തുന്നത് 3ാം വർഷവും 4ാം നിങ്ങളല്ല, ഇവരും 3ാം വർഷവും 4ാം വർഷവും പഠിക്കുന്ന ആൾക്കാരെയാണ്. എന്നിട്ട് അവരോടൊന്നും കാണിക്കാത്ത ഈ നയം 4 വർഷം പഠിച്ചിറങ്ങി വരുന്ന നഴ്സസ് ഇന്റേൺസ് ആയിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് പറയുന്നതിനകത്താണ് അനൌചിത്യം വരുന്നത്. ഈ ആശുപത്രികളിൽ ഇന്ന് രാത്രി പോയാൽ തന്നെ നിങ്ങൾ പറയുന്ന പല ആശുപത്രികളിലും ഒരുപക്ഷെ രാത്രി ഇരിക്കുന്നത് MBBS പരിപൂർണമായി കഴിഞ്ഞ ആൾക്കാരാണെന്ന് സാറിന് ഉറപ്പായി പറയാൻ കഴിയൂ? തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ. ശരി, ആയിക്കോട്ടെ. അല്ലാതെ ഇനി താങ്കൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാണ്. ഇപ്പൊ ആശുപത്രികളിൽ ഇപ്പൊ നേഴ്സുമാരെ സമരം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇന്ന് വരെ ഞങ്ങൾക്ക് വാസ്തവത്തിൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ട്. പക്ഷേ അല്ല, എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ള ഒരു കാര്യം, ഈ ഞങ്ങളുടെ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാര് ഞങ്ങളുടെ സ്ഥാപനങ്ങളോട് എതിർത്ത് വരാൻ തീർച്ചയായിട്ടും അവർ തയ്യാറാകില്ല എന്നാണ് എന്റെ പൂർണ്ണമായ വിശ്വാസം. കാരണം ഞങ്ങൾ ആ വിധത്തിലാണ് അവരെ സംരക്ഷിക്കുന്നത്. വിശ്വാസം എപ്പോഴും നമ്മൾ രക്ഷിക്കട്ടെ. കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന നഴ്സിംഗ് വിഭാഗത്തിന്റെ സമരത്തിനെ കുറിച്ചാണ്, അവരുടെ പ്രശ്നങ്ങളെ കുറിച്ചാണ്. വിവിധ വശങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഇതിനകത്തുള്ള ഏറ്റവും ഒരുപക്ഷെ ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, KPHA ഭാഗത്തു നിന്നുകൊണ്ട് എന്ത് വിഷയം ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാലും അപ്പോൾ തന്നെ പരിഹരിക്കുവാൻ തയ്യാറാണ് എന്നുള്ള തുറന്ന സമീപനമാണ് KPHA കാണിക്കുന്നത്. അതോടൊപ്പം അവരെ ആ വിഷയങ്ങൾ അറിയിക്കുവാനും അവരോടൊപ്പം ഇരുന്ന് ചർച്ച ചെയ്യുവാനും വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നഴ്സിംഗ് അസോസിയേഷനും ഉണ്ടായിരിക്കുന്നു. ഒരുപക്ഷെ കാണുന്ന പ്രേക്ഷകർക്കുണ്ടാകുന്ന ഒരു സംശയം, ഇവർക്ക് രണ്ടു പേർക്കും ഇല്ലാത്ത പ്രശ്നമാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് സമരം ഇങ്ങനെ തുടരുന്നു എന്നുള്ളതായിരിക്കാം. ഇവർക്ക് രണ്ടു പേർക്കും തുറന്ന സമീപനമാണ് എന്നുണ്ടെങ്കിൽ ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്നു കൊണ്ട് തീർക്കാമെന്നുള്ള പ്രശ്നങ്ങളാണ് എങ്കിൽ എന്തുകൊണ്ട് ദിവസങ്ങളോളം തെരുവിൽ സമരം നടക്കുന്നു എന്നുള്ള ചോദ്യം ഇവർക്ക് മുന്നിൽ തന്നെ ഉയർത്തുന്നു. ആ ചോദ്യം ഇവിടെ ഉയർത്തിക്കൊണ്ട് ഈ കാണിച്ച തുറന്ന സമീപനത്തോടുകൂടെ വരുന്ന ദിവസങ്ങളിലെ ചർച്ചയിൽ ഒരുപക്ഷെ 10 ഔദ്യോഗിക ചർച്ചയ്ക്ക് മുമ്പ് തന്നെ ഇവർക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പം നഴ്സിംഗ് വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി മൂല്യം ഉയർത്തുന്നതിനുള്ള ഉത്തരവാദിത്തം എല്ലാവർക്കും ഒരുപോലെ ഉണ്ടെന്ന് കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സംവാദം ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വിഷയം അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. We'll be right back.